ഈശ്വലേറ്റവും സ്നേഹമുള്ളവരെ, 50 നോയമ്പിന്റെ വിശുദ്ധ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ 50 ദിവസങ്ങൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൂടുതലായി ചെയ്യണം എന്നാണ് തിരുസഭ മാതാവ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമതായി, കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ദിവസങ്ങളാണ് 50 നോയമ്പിന്റെ 50 ദിവസങ്ങൾ. രണ്ടാമതായി, പരോപകാര പ്രവർത്തികൾ, പരസ്നേഹ പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ നമ്മളാലാകും വിധം കൂടുതലായി ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന ദിവസങ്ങളാണ് ഈ 50 ദിനങ്ങൾ. മൂന്നാമതായി, പരിത്യാഗവും പരിഹാരവും നൊയമ്പും ഉപവാസവും കഴിയുന്നത്ര നിർവഹിച്ചുകൊണ്ട് നമ്മുടെ തന്നെ പാപങ്ങൾക്ക് പരിഹാരത്തിനായും മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരമായും കാഴ്ച വയ്ക്കേണ്ട ദിവസങ്ങളാണ് 50 നൊയമ്പിന്റെ ഈ ദിവസങ്ങൾ. നാലാമതായി, ഈശോയുടെ പീഡാസഹനവും മരണവും നമ്മുടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വിഷയമാക്കേണ്ട ദിവസങ്ങളാണ് 50 നൊയമ്പിന്റെ ദിവസങ്ങൾ. ഈ കർത്താവിൻ്റെ പീഡാസഹനവും കർത്താവിൻ്റെ മരണവും നമ്മൾ എന്തിനാണ് ധ്യാന വിഷയമാക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തിൽ നടന്ന ഒരു സംഭവം, ആ സംഭവത്തെ 2000 വർഷങ്ങൾക്കിപ്പുറത്ത് ഇവിടെ ഇന്ന് ജീവിക്കുന്ന നമ്മൾ എന്തിനാണ് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വിഷയമാക്കുന്നത്? ഇതിന് കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ പീഡാസഹനവും ഈശോയുടെ കുരിശ് മരണവുമാണ് അടഞ്ഞുകിടന്ന ഒരു വാതിൽ തുറക്കാൻ ഇടവരുത്തിയത്. ഏതാണ് അടഞ്ഞുകിടന്ന വാതിൽ? സ്വർഗത്തിൻ്റെ വാതിൽ, അല്ലെങ്കിൽ രക്ഷയുടെ വാതിൽ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അടഞ്ഞുപോയ വാതിൽ, ഈ രക്ഷയുടെ വാതിൽ അഥവാ സ്വർഗത്തിൻ്റെ കവാടം എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ, ലോകത്തിൻ്റെ മുൻപിൽ വീണ്ടും തുറക്കപ്പെടാൻ ഇടവന്നതിൻ്റെ കാരണം യേശുവിൻ്റെ പീഡാസഹനവും കുരിശിലെ മരണവുമാണ്. ഈശോ കുരിശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യനും രക്ഷപ്പെടുക സാധ്യമല്ല. ഈശോ കുരിശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കുക സാധ്യമല്ല. ഈശോ ഏകരക്ഷകനാണ്, ലോകരക്ഷകനാണ്, പല രക്ഷകന്മാരിൽ ഒരു രക്ഷകനല്ല, ഏകരക്ഷകനും ലോകരക്ഷകനുമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ധ്യാന വിഷയമാക്കണം. പക്ഷെ നമ്മൾ ഈ ലോകരക്ഷകൻ എന്ന നിലയിൽ ധ്യാനിച്ചാൽ, ചിന്തിച്ചാൽ ഒരുപക്ഷെ അത് വ്യക്തിപരമായ ഒരു അനുഭവമായിട്ട് മാറണമെന്നില്ല. വ്യക്തിപരമായ ഒരു അനുഭവമായിട്ട് മാറണമെങ്കിൽ നമ്മൾ പ്രത്യേകം ആഴത്തിൽ ധ്യാനിക്കേണ്ടത് യേശുവിൻ്റെ പീഡാസഹനവും യേശുവിൻ്റെ കുരിശിലെ മരണവും എൻ്റെ രക്ഷയ്ക്ക് കാരണമായി, അഥവാ വ്യക്തിപരമായ എൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ഈശോ തൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഏറ്റുവാങ്ങിയത്. ഞാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ ഞാനാണ് അനുഭവിക്കേണ്ടത്. ഏതു പാപത്തിന് ശിക്ഷയുണ്ട്, ഏതു പാപത്തിനും പരിണിത ഫലമുണ്ട്. ഞാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ, ഞാൻ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലം, അത് എനിക്ക് ലഭിക്കാതിരിക്കാൻ എനിക്കും എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കും മധ്യേ ഈശോ കയറി നിന്ന് ശിക്ഷ മുഴുവൻ ഈശോ ഏറ്റുവാങ്ങി. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ ഈശോ ഏറ്റുവാങ്ങി. അതുകൊണ്ടാണ് ഈശോ ഈ ശിക്ഷ അഥവാ പരിഹാരം ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കുക അസാധ്യമായി തീരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതാണ്. യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്യാൻ തയ്യാറായി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരമായി എനിക്ക് ജീവൻ നൽകാൻ, എന്നെ രക്ഷയിലേക്ക് നയിക്കാൻ എനിക്ക് പകരം മരിച്ച എൻ്റെ കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ആ വിധത്തിൽ ധ്യാനിക്കുമ്പോഴാണ് ദൈവസ്നേഹം നമ്മിൽ ഉജ്ജ്വലിക്കുക. അവർക്കിന്ന് പറഞ്ഞ് ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. പലപ്പോഴും പലരും തങ്ങളുടെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് മരിച്ചുപോയവരാകാം, അപ്പനോ അമ്മയോ സഹോദരങ്ങളോ, അവർ ചെയ്ത, എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, എനിക്ക് വേണ്ടി അവരെടുത്ത ത്യാഗങ്ങൾ, സഹനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അങ്ങനെ ചില വ്യക്തികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങൾക്ക് വേണ്ടി നടത്തിയ സഹനത്യാഗങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അധരം വിറച്ചു പോകാറുണ്ട്, കണ്ണ് ചിലപ്പോൾ തൂവിപ്പോവാറുണ്ട്, ഹൃദയത്തിലൊരു തുടിപ്പൊക്കെ അനുഭവപ്പെടാറുണ്ട്. എന്താ കാരണം? നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി നടത്തിയ ത്യാഗങ്ങളും സഹനങ്ങളും ഓർക്കുമ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം ജ്വലിക്കും. ഈ കഴിഞ്ഞ മാസങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ധാരാളം തിരുപ്പട്ടങ്ങൾ നടന്നു. തിരുപ്പട്ട കർമ്മങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലൂടെയൊക്കെ ലൈവായോ അല്ലാതെയൊക്കെ കാണാൻ ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. തിരുപ്പട്ടങ്ങൾക്ക് ശേഷം അതിന് ഈ നവാഭിഷിക്തൻ ഏറ്റവും അവസാനത്തിൽ ഒരു നന്ദി തൻ്റെ ഇതുവരെയുള്ള യാത്രയിൽ കൈപിടിച്ച് നടത്തിയവരൊക്കെ നന്ദി പറയും. പല നന്ദി പ്രസംഗങ്ങളും വൈറലായി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കാറുണ്ട്. ചില നന്ദി പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വൈറലായി പ്രചരിക്കുന്ന ചില നന്ദി പ്രസംഗങ്ങൾ ചിലപ്പോൾ നമ്മൾ കേട്ട് കാണും. സ്വന്തം അപ്പൻ ചെയ്ത ത്യാഗങ്ങൾ, സ്വന്തം അമ്മ ചെയ്ത ത്യാഗങ്ങൾ, സ്വന്തം സഹോദരങ്ങൾ ചെയ്ത ത്യാഗം, ഈ പൗരോഹിത്യത്തിലേക്കുള്ള യാത്രയിൽ അവർ നടത്തിയ ത്യാഗങ്ങളുടെ സഹനങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ
കണ്ണു തൂവിക്കൊണ്ട് അല്ലെങ്കിൽ ഒത്തിരി അധരം വിറച്ചുകൊണ്ട് ഹൃദയം തുടിച്ചുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുന്ന നവാഭിഷിക്തരുടെ നന്ദി അത് കേട്ടുകൊണ്ടിരിക്കുന്നവർ പോലും അറിയാതെ കരഞ്ഞു പോകുന്ന ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഈ ദിവസങ്ങളിൽ നമ്മിൽ പലരും കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. എന്താ കാരണം? എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർ നടത്തിയ ത്യാഗം, എനിക്ക് വേണ്ടി അവർ കടന്നുപോയ സഹനങ്ങൾ, അത് ഓർക്കുമ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം ജ്വലിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറപ്പായും ദൈവസ്നേഹം ഹൃദയത്തിൽ ജ്വലിക്കാൻ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് ഈശോ എനിക്ക് വേണ്ടി എന്തുമാത്രം പീഡകളിലൂടെ കടന്നുപോയി, ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ വേണ്ടി കർത്താവ് ഏറ്റെടുത്ത സഹന ത്യാഗത്തിൻ്റെ ആഴം, അത് നമ്മുടെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വിഷയമാക്കേണ്ടത് ദൈവസ്നേഹം ഹൃദയത്തിൽ ജ്വലിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഉറക്കെ പറഞ്ഞേ ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. എല്ലാവരും വലതുകരം ഉയർത്തി പറഞ്ഞേ ഹാലേലുയാം. രണ്ട് കൈകൾ ഉയർത്തി ഹാലേലുയാം. ഇരട്ടി സ്വരത്തിൽ ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. മർക്കോസിന്റെ സുവിശേഷം 8:34 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നും. നമ്മൾ ഈ ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്ത്യാനി ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്ത്യാനി, അതിൻ്റെ വാചികാർത്ഥം എന്താ? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ആരോ അവനാണ് ക്രിസ്ത്യാനി. അനുഗമിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പിന്നാലെ പോവുക, പിന്തുടരുക, പിൻപേ ഗമിക്കുക എന്നൊക്കെയാണ് ഈ അനുഗമിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ യേശുവിൻ ഒരാൾ ക്രിസ്ത്യാനി എന്നൊരാൾ വിളിക്കണമെങ്കിൽ ആ വ്യക്തി യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാകണം. യേശുവിൻ്റെ പിന്നാലെ പോകുന്ന വ്യക്തിയെ മാത്രമേ, യേശു നടന്ന അതേ വഴിയിലൂടെ യേശുവിൻ്റെ പുറകെ നടക്കുന്ന വ്യക്തികളെ മാത്രമേ എന്ത് വിളിക്കാൻ സാധിക്കൂ? ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഒരാൾ ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അഥവാ ക്രിസ്തുവിൻ്റെ പുറകെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, തീർച്ചയായും ആ വ്യക്തി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 8:34 ഈശോ നമ്മളോട് പറയുന്നു. എന്താണ്? നമ്മളിപ്പോൾ തന്നെ കേട്ടതാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ സ്വയം പരിത്യജിക്കണം, കുരിശെടുക്കണം, എന്നാൽ മാത്രമേ ഈശോയുടെ പിൻപേ നടക്കാനായിട്ട് സാധിക്കൂ, ഈശോയുടെ പുറകെ നടക്കാനായിട്ട് സാധിക്കൂ, അഥവാ അനുഗമിക്കാൻ സാധിക്കൂ. അങ്ങനെ അനുഗമിച്ച വ്യക്തികളെ മാത്രമേ, അനുഗമിക്കാൻ തയ്യാറാകുന്ന വ്യക്തികളെ മാത്രമേ ക്രിസ്ത്യാനി എന്ന് ശരിയായ അർത്ഥത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഉറക്കെ പറഞ്ഞ് ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. അങ്ങനെ നോക്കുമ്പോൾ ക്രൈസ്തവ ജീവിതത്തിൽ സഹനത്തിനും പീഡാനുഭവങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മൾ എല്ലാ ദിവസവും കുരിശു വരച്ച് കിടന്നുറങ്ങുന്നവരാണ്, കുരിശു വരച്ച് എഴുന്നേൽക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ നോമ്പുകാല ദിനങ്ങളിലാണെങ്കിൽ കുരിശിൻ്റെ വഴി ചൊല്ലി മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരാണ്, കുരിശ് കഴുത്തിൽ ആഭരണമായി ധരിക്കുന്നവരാണ്, നാടുനീള കുരിശടികൾ പണിയുകയും കുരിശുപള്ളികൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഉത്സാഹം കാണിക്കുന്നവരുമാണ്. എന്നാൽ ജീവിതത്തിൽ കുരിശുകൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കുരിശിൽ നിന്ന് മുഖം തിരിക്കും, സഹനത്തിൽ നിന്ന് മുഖം തിരിക്കും, സഹനവും കുരിശും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തൊരു വിരോധാഭാസമാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വല്ലാത്തൊരു കോൺട്രഡിക്ഷനാണ്. അനുദിനം കുരിശു വരച്ച് കിടന്നുറങ്ങുകയും കുരിശു വരച്ച് എഴുന്നേൽക്കുകയും കുരിശു കഴുത്തിൽ ആഭരണമായി ധരിക്കുകയും കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുകയും നാടുനീള കുരിശടികൾ പണിയുകയും കുരിശുപള്ളികൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകുമ്പോൾ ആ കുരിശിൽ നിന്ന് മുഖം തിരിച്ച് കുരിശ് ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയൊരു വിരോധാഭാസം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കുരിശിന് ജീവിതത്തിൽ എന്ത് പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കർത്താവിൻ്റെ കുരിശിനെയും കുരിശിലെ മരണത്തെയും കർത്താവ് കടന്നുപോയ പീഡാസഹന വഴികളെയും ആഴത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉറക്കെ പറഞ്ഞ് ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. അത് തിരിച്ചറിയാൻ ഒറ്റ കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി. കുരിശിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയാൻ ഒറ്റ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ലോകത്തെ രക്ഷിക്കാൻ കർത്താവിന് എന്തുമാത്രം വഴികളുണ്ടായിരുന്നു. ഈ ലോകം മുഴുവനെയും രക്ഷയിലേക്ക് നയിക്കാൻ ആയിരക്കണക്കിന് വഴികൾ കർത്താവിന് മുൻപിലുണ്ടായിരുന്നു, ആയിരക്കണക്കിന് വഴികൾ. ഈ ലോകം മുഴുവനെയും ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവനാണ് കർത്താവ്. ഒറ്റ വാക്കുകൊണ്ട് പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച കർത്താവിന്, ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച കർത്താവിന് ഒറ്റ വാക്കുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവനെയും രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലേ? പറ്റുമായിരുന്നു. തൻ്റെ അങ്കുലി ചലനം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനെയും ഓരോ നിമിഷവും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന് ഒറ്റ ആശീർവാദം കൊണ്ട് ഈ ലോകം മുഴുവനെയും രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ലേ? സാധിക്കുമായിരുന്നു.
എന്നിട്ടും ഈശോ തിരഞ്ഞെടുത്തത് സഹനത്തിന്റെ വഴിയാണ്, കുരിശിന്റെ വഴിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സഹനത്തിന്റെ വഴി, കുരിശിന്റെ വഴി ഈശോ തെരഞ്ഞെടുത്തുവെങ്കിൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടി, രക്ഷയുടെ കവാടം നമുക്ക് മുൻപിൽ തുറക്കുന്നതിന് വേണ്ടി ഈശോ കുരിശിന്റെ മാർഗം തെരഞ്ഞെടുത്തുവെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ കുരിശിന്റെ വഴിയെ, കുരിശിന്റെ മാർഗത്തെ, സഹനത്തെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ആഴത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് സ്വന്തമാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെല്ലാം വേണ്ടി ക്രിസ്തുവിന്റെ സഹനങ്ങളെ നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. ആ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ അതിനെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ വായിച്ച വചനഭാഗം, യോഹനാന്റെ ഒന്നാം ലേഖനം 2:1-6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. അതിലെ 6-ാമത്തെ വാക്യം എന്തായിരുന്നു? അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നേറ്റു പറയാം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, കുറച്ചുകൂടി ഉറക്കി ഒന്ന് പറഞ്ഞു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഉറക്കെ പറഞ്ഞു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തിട്ട് ആൾക്കൊന്ന് ഷേക്കേണ്ടി കൊടുത്തേ, ഒരാൾക്കൊന്ന് ഷേക്കേണ്ടി കൊടുത്തേ. എന്റെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞേ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഇനി തൊട്ട് ഇപ്പുറത്തിട്ട് ആൾക്ക് ഷേക്കേണ്ടി കൊടുത്തേ. എന്റെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞേ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഇനി നേരെ പുറകിലോ മുന്നിലോ ഇരിക്കുന്ന ഒരാൾക്കൊന്ന് ഷേക്കേണ്ടി കൊടുത്ത് ഇതന്നെ ഒന്ന് പറഞ്ഞേ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ തിരിയാം, ഉറക്കവും ക്ഷീണമൊക്കെ ഒന്ന് പൊക്കോട്ടെ എന്ന് കരുതി ചെയ്യിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, നമ്മൾ ഈശോയിൽ വസിക്കുന്നവരാണ്, ഈശോയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യേശു നടന്ന അതേ വഴിയിലൂടെ, യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കാനുള്ള വിളിയും നിയോഗവും സ്വീകരിച്ചവരാ. യേശു നടന്ന വഴി ഏതാണ്? അത് കുരിശിന്റെ വഴിയാണ്, അത് പരിഹാരത്തിന്റെ വഴിയാണ്, അത് വേദനയുടെ വഴിയാണ്, അത് പൊള്ളുന്ന കനൽ വഴിയാണ്. അത്തരമൊരു വഴിയിലൂടെ നടന്നവനാണ് ക്രിസ്തുവെങ്കിൽ അതേ വഴിയിലൂടെ നടക്കാനുള്ള വിളിയും നിയോഗവും സ്വീകരിച്ചവരാണ് നമ്മൾ. അപ്പൊ ഈശോ കടന്നുപോയ ആ വഴി, ഈശോ കടന്നുപോയ ചില അനുഭവങ്ങൾ നമ്മൾ ഈ സമയം ഒന്ന് കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. പ്രധാനമായും ഈശോ കടന്നുപോയ 5 അനുഭവങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മളൊന്ന് കേൾക്കുക. ഒന്നാമതായി ഗെത്സമേനി അനുഭവം, രണ്ടാമതായി കൽത്തൂൺ അനുഭവം, മൂന്നാമതായി മുൾമുടി ധാരണാനുഭവം, നാലാമതായി കുരിശ് യാത്രാനുഭവം, 5-ാമതായി കാൽവരി അനുഭവം. ഈ 5 അനുഭവങ്ങൾ നമ്മൾ ഈ സമയമൊന്ന് പ്രാർത്ഥനാപൂർവ്വം ധ്യാനിക്കാൻ ശ്രമിക്കുക. കാരണം യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ഈശോ കടന്നുപോയ ഇതേ അനുഭവങ്ങളിലൂടെ ഈശോ നമ്മളെയും കടത്തിവിടുന്നുണ്ട്. നമ്മൾ കടന്നു പോയിട്ടുണ്ട്, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് അനുഭവങ്ങൾ? 1 ഗെത്സമേനി അനുഭവം, 2 കൽത്തൂൺ അനുഭവം, 3 മുൾമുടി ധാരണ അനുഭവം, 4 കുരിശ് യാത്രാ അനുഭവം, 5 കാൽവരി അനുഭവം. ഈ 5 അനുഭവങ്ങളിലൂടെ ഈശോ കടന്നു പോയതാണ്. ഇതേ അനുഭവങ്ങളിലൂടെ നമ്മളെയും ഈശോ കടത്തിവിടുന്നു. കടന്നു പോയേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. കാരണം യേശുവിൽ വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ, വസിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ഈ 5 അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റൂ. ഈശോ അതിലൂടെ കടത്തിവിടുന്നുണ്ട്. ഇതിനോടകം തന്നെ പലതിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി കടന്നു പോകാനും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോഴാണ് ഓ ഇത് ഈശോ അനുഭവിച്ച, അല്ലെങ്കിൽ ഈശോ കടന്നു പോയതും ഞാൻ കടന്നു പോകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നതുമായൊരു കാര്യം എന്ന് തിരിച്ചറിയുമ്പോഴാണ് കുറച്ചുകൂടെ സ്നേഹത്തോടെ അതിനൊക്കെ ഉൾക്കൊള്ളാൻ, കുറെ കൂടെ ഒരു പ്രതീക്ഷ നിറഞ്ഞ മനസ്സോടെ അതിനൊക്കെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തേത് ഏതാണ്? ഒന്നാമത്തെ അനുഭവം ഗെത്സമേനി അനുഭവം. ഗെത്സമേനി അനുഭവം എന്താണ്? ഈ ഗെത്സമേനി അനുഭവം, ഗെത്സമേനിയിലെ ഈശോയുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ സുവിശേഷത്തിലും വായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു വാചകം ഇതാണ്, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. ഗെത്സമേനിയിൽ വെച്ച് ഈശോ പറയാണ് ശിഷ്യരോട്, തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തുന്ന ദുഃഖം, മരണത്തോളം എത്തുന്ന ദുഃഖം. വീണ്ടും മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, മരണത്തോളം ദുഃഖം അനുഭവിക്കുന്ന ആത്മാവ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. തീവ്ര വേദന, ഒരു മനുഷ്യൻ കടന്നു പോകുന്ന മാനസിക വേദനയുടെ, വ്യഥയുടെ, ദുഃഖത്തിന്റെ
തീവ്രത, അതിൻ്റെ പാരമ്യത്തിലൂടെ ഈശോ കടന്നുപോയ അനുഭവമാണ് ഈ ഗെത്സമേനി അനുഭവം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഗെത്സമേനി അനുഭവത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല, വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ആരും മനസ്സിലാക്കാനില്ലാത്ത, ആർക്കും സഹായിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമ്മളെ ആർക്കും മനസ്സിലാകുന്നില്ല. നമ്മൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ, നമ്മൾ കടന്നു പോകുന്ന സംഘർഷം, ഞാൻ കടന്നു പോകുന്ന ഒരു വിഷമത്തിൻ്റെ അവസ്ഥകൾ, എൻ്റെ നിഷ്കളങ്കത, സത്യസന്ധത, നിരപരാധിത്വം, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന ഒരു പ്രത്യേക അവസ്ഥ, ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. സ്വന്തം ജീവിത പങ്കാളിക്ക് പോലും എന്നെ മനസ്സിലാകുന്നില്ല, മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കൾക്ക് മനസ്സിലാകുന്നില്ല, സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നും ഒപ്പം കൂടെ നിൽക്കുമെന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിച്ച പലർക്കും എൻ്റെ അവസ്ഥ മനസ്സിലാകുന്നില്ല. ചിലപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനൊരു വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും, എന്താ ആർക്കും എന്നെ മനസ്സിലാകാത്തെ. ഈശോയെ, ഗെത്സമേനിയിലെ ഈശോയെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല. ഇനി മനസ്സിലായാൽ തന്നെ സഹായിക്കാനും പറ്റില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാം. ഇപ്പോൾ ഒരു വ്യക്തി തീവ്രമായൊരു രോഗം മൂലം, അല്ലെങ്കിൽ അസഹനീയമായ വേദന, രോഗം മൂലമുള്ള വേദന കാരണം ആസ്പത്രിയിലാണ്. ഈ വ്യക്തിയുടെ വേദന മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്, സഹായിക്കാൻ തയ്യാറുമാണ്. കൂടെ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, ബന്ധുക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, ഇവർക്കൊക്കെ ആളെ സഹായിക്കണം എന്നുണ്ട്. പക്ഷെ എത്ര മരുന്ന് കൊടുത്താലും ഈ വേദന ശമിപ്പിക്കാൻ സാധിക്കുന്നില്ല. സഹായിക്കാൻ ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും ഇത് പരിഹരിക്കാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ വ്യക്തി ശക്തമായ മരണഭയത്തിലൂടെ കടന്നു പോകുന്നു, വലിയ മരണഭയം. എത്ര ആശ്വസിപ്പിച്ചിട്ട് ഈ പേടി പോകുന്നില്ല, ഈ ആകുലത, ഉത്കണ്ഠ എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നമ്മെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. മാത്രമല്ല, മനസ്സിലാക്കിയാൽ തന്നെ നമ്മളെ ആർക്കും സഹായിക്കാൻ പറ്റാതെ നിസ്സഹായരായി നമ്മൾ നിൽക്കേണ്ടി വരുന്ന ചില ഘട്ടങ്ങളുണ്ട്. ചില വേദനകളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ സഹിക്കണം. ചില കുരിശുകൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചുമക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ചില വേദനകൾ നമ്മൾ തനിച്ച് സഹിക്കണം, ചില വേദനകൾ നമ്മൾ തനിച്ച് കടന്നു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അത്തരം അനുഭവങ്ങളെയാണ് നമ്മൾ ഗെത്സമേനി അനുഭവം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഗെത്സമേനിയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഗെത്സമേനിയിലൂടെ എന്ന് പറഞ്ഞാൽ ഗെത്സമേനിയിലെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഈശോ ഇങ്ങനെ തീവ്രവേദന, നെഞ്ചുപൊട്ടി കരഞ്ഞ് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് ശിഷ്യരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഈശോയ്ക്ക് ഈ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ തടസ്സം നേരിട്ട് കാണാം. കാരണം ഉറക്കത്തിന്റെ സമയമായതുകൊണ്ട് ചിലപ്പോൾ കൂർക്കം വലിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. കൂർക്കം വലി കാരണം ചിലപ്പോൾ അതിന്റെ സ്വരം കാരണം ചിലപ്പോൾ ഈശോയ്ക്ക് ശരിക്കും ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കുന്നതിൽ അതൊരു തടസ്സം സൃഷ്ടിക്കാൻ വഴിയുണ്ട്. ഏതായാലും ഈശോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, തനിക്കൊരു സഹായവും ഇവരിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഈ പെസഹാദിനം രാത്രിയിൽ, പിറ്റേന്ന് ദുഃഖവെളി ദിനത്തിൽ ഒരു സഹായവും തന്റെ ശിഷ്യരിൽ നിന്ന് തനിക്ക് ലഭിക്കില്ല എന്ന സത്യം ഈശോ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈശോ പിതാവിങ്കലേക്ക് തിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഗെത്സമേനി നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ഇതാണ്: സഹായത്തിനായി ദൈവത്തിലേക്ക് തിരിയുക. നിന്റെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി കടന്നു വരുമ്പോഴും, ഏതൊരു പ്രയാസം കടന്നു വരുമ്പോഴും, ഏതൊരു ബുദ്ധിമുട്ട് കടന്നു വരുമ്പോഴും നീ സഹായത്തിനായി ആദ്യം തിരിയേണ്ടത് കർത്താവിലേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റു വഴികൾ നോക്കാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു രോഗം വന്നു. രോഗം വന്നാൽ ആദ്യം എന്താ ചെയ്യുക? അപ്പോൾ പനി വന്നു, ഉടനെ തന്നെ ഒരു ഡോളോ എടുത്ത് കഴിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഡോക്ടറെ കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ ശ്രമിക്കും, കുറിച്ചിരുന്ന മരുന്നുകൾ കഴിക്കും. ഇതൊക്കെ ചെയ്യണം, ചെയ്യേണ്ടെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം കർത്താവിലേക്ക് തിരിയണം, കർത്താവിനോട് ചോദിക്കണം, കർത്താവിനോട് സഹായം അഭ്യർത്ഥിക്കണം, കർത്താവ് പറയും പോലെ ചെയ്യണം. മരുന്ന് കഴിക്കണം എന്നതാണ് കർത്താവിൻ്റെ ഹിതമെങ്കിൽ മരുന്ന് കഴിക്കണം. ഡോക്ടറെ കാണുക എന്നുള്ളത് കർത്താവിൻ്റെ ഹിതമാണെങ്കിൽ ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണണ്ടെന്നോ മരുന്ന് കഴിക്കണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ സഹായത്തിനായി ആദ്യം കർത്താവിലേക്ക് തിരിയുക, അവസാനമല്ല. നമ്മളിൽ പലരും അവസാനം തിരിയുന്നവരാണ്. നമ്മൾ പലപ്പോഴും പലതും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം കർത്താവിലേക്ക് തിരിഞ്ഞ് സഹായം അഭ്യർത്ഥിക്കുന്നവരാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സഹായത്തിനായി ആദ്യം കർത്താവിലേക്ക് തിരിയുക. ഈ പാഠം നമ്മളെ പഠിപ്പിച്ച വേറൊരാളാണ് പരിശുദ്ധ കന്യകാമറിയം. കാനായിലെ കല്യാണ നാളിൽ വീഞ്ഞു തീർന്നു പോയി. ഈ വീഞ്ഞു തീരുക എന്ന് വെച്ചാൽ വലിയൊരു പ്രതിസന്ധിയാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ? വീഞ്ഞ് യഹൂദർക്ക് സദ്യയ്ക്ക് വിളമ്പുന്ന പല വിഭവങ്ങളിൽ ഒരു വിഭവം അല്ല. പിന്നെന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം അത് ദൈവാനുഗ്രഹത്തിന്റെ അടയാളവും പ്രതീകവുമാണ്. വീഞ്ഞിന്റെ സമൃദ്ധി ദൈവാനുഗ്രഹത്തിന്റെ സമൃദ്ധിയായും വീഞ്ഞിന്റെ കുറവ് ദൈവാനുഗ്രഹത്തിന്റെ കുറവായും അവർ കണക്കാക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? വീഞ്ഞ് തീരുക എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം വറ്റിപ്പോയി. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ദൈവകോപം, ദൈവശാപം കിട്ടിയ വീടായിട്ട് അത് മുദ്ര കുത്തപ്പെടും. സംഭവിക്കാവുന്ന ഒരു വലിയ അപകടം ഇതാണ്. ആ വിവാഹം തന്നെ മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അത്രയും വലിയൊരു പ്രതിസന്ധി അവിടെ ഉണ്ടായപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാൻ പലരും പല വിധത്തിൽ ശ്രമിച്ചിട്ടുണ്ടാകും.
എന്നാൽ പ്രശ്നത്തിന് ഏറ്റവും ലളിതവും ഏറ്റവും ഇഫക്റ്റീവുമായ ഫലപ്രദവുമായ പരിഹാര മാർഗം നിർദ്ദേശിച്ചത് ആരാണ്? ആരാണ്? പരിശുദ്ധ മറിയമാണ്. എന്തായിരുന്നു ആ പരിഹാര മാർഗം? അവൻ പറയുന്നത് ചെയ്യുക. പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ പന്തിയിലുണ്ട്, അവനിലേക്ക് തിരിയുക, അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറയുന്നത് ചെയ്യുക, അവനിലേക്ക് തിരിയുക, അവൻ പറയുന്നത് ചെയ്യുക. പ്രശ്നപരിഹാരത്തിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും ഏത് തരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും ആദ്യമേ തന്നെ കർത്താവിലേക്ക് തിരിയുക, കർത്താവ് പറയുന്നത് ചെയ്യുക. ഉറക്കെ പറഞ്ഞ് ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. ഈശോ പിതാവിലേക്ക് തിരിഞ്ഞു. അന്നേരം പിതാവ് എന്താണ് ചെയ്തത്? പിതാവ് വലിയൊരു കുരിശെടുത്ത് ഈശോയ്ക്ക് കൊടുത്തു, മകന് കൊടുത്തു. പിതാവ് ഈശോയ്ക്ക് കുരിശ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് ഇത് പിതാവിന്റെ ഹിതമാണ്. ഈശോ കുരിശിൽ മരിക്കുക എന്നുള്ളത് ദൈവഹിതമാണ്, പിതാവിന്റെ ഹിതമാണ്. കാരണം ഈശോ കുരിശിൽ മരിച്ചില്ലെങ്കിൽ മനുഷ്യപാപത്തിനൊരു പരിഹാരം സംഭവിക്കില്ല. മനുഷ്യപാപത്തിന് പരിഹാരം യേശു തന്റെ ശരീരത്തിലെ പീഡാനുഭവത്തിലൂടെ കുരിശുമരണത്തിലൂടെ നിർവഹിച്ചില്ല എങ്കിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ യേശുവിന്റെ പീഡാസഹനവും യേശുവിന്റെ കുരിശുമരണവും പിതാവിന്റെ ഹിതമായിരുന്നു. അപ്പൊ പിതാവ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കുരിശ് ഈശോയ്ക്ക് കൊടുക്കുന്നത്. ഈശോ കുരിശ് ഏറ്റുവാങ്ങി, പിതാവിന്റെ ഹിതമായതുകൊണ്ട് തന്നെ ഈശോ ആ കുരിശ് ഏറ്റുവാങ്ങി. പിതാവായ ദൈവത്തിന്റെ കൈകളിൽ നിന്ന് കുരിശ് ഈശോ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ. പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയുടെ തലേനാൾ, അതായത് പെസഹ വ്യാഴാഴ്ച രാത്രി, ഭാരമുള്ള കുരിശ് പിതാവായ ദൈവത്തിന്റെ കൈകളിൽ നിന്ന് സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ കർത്താവിന് പിറ്റേ ദിവസം, പിറ്റേ ദിനം, ദുഃഖവെള്ളി ദിനത്തിൽ ഭാരമുള്ള കുരിശ് പടയാളികളുടെ കൈകളിൽ നിന്ന് സ്വന്തം തോളിലേക്ക് ഏറ്റുവാങ്ങാൻ ഒരു പ്രയാസം ഉണ്ടായില്ല. എന്നാൽ തലേനാൾ ഉറങ്ങി വിശ്രമിച്ച ശിഷ്യന്മാർക്ക് പിറ്റേന്ന് ഈശോയുടെ കൂടെ നിൽക്കാനോ ഈശോയെ സഹായിക്കാനോ ഈശോയുടെ അരികിലായിരിക്കാനോ സാധിക്കാതെ ഓടിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അങ്ങനെയാണെങ്കിൽ ഗെത്സമേനി നമ്മളെ പഠിപ്പിക്കുന്ന സുന്ദരമായ പാഠം, രണ്ടാമത്തെ പാഠം എന്താണ്? ആ പാഠം ഇതാണ്: കാൽവരിക്കുന്നിന്റെ വലിപ്പമോ കുരിശിന്റെ ഭാരമോ അല്ല നമ്മൾ ക്രൈസ്തവർ നേരിടുന്ന വലിയ പ്രതിസന്ധി. പിന്നെ എന്താണ്? ഗെത്സമേൻ തോട്ടത്തിന്റെ അഭാവമാണ്. ഞാൻ അല്പം ആലങ്കാരികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, അർത്ഥം നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അർത്ഥം ഇതാണ്, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും വലിയ സഹനങ്ങൾ കർത്താവ് ഒരിക്കലും അനുവദിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും മേലെ സഹനം, വേദന കർത്താവ് ഒരിക്കലും അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ചെറിയ വേദനകൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിക്കാൻ പറ്റണില്ല. ഇത്രയും വലിയ ഒരു തരത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇതാണ്: നമുക്ക് സഹിക്കാൻ പറ്റാത്ത സഹനം ദൈവം അനുവദിക്കുന്നതല്ല യഥാർത്ഥ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം എന്താ? ആ സഹനത്തെ സ്വീകരിക്കാൻ പറ്റും വിധം പ്രാർത്ഥിച്ച് ഞാൻ എന്നെ തന്നെ പാകപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പ്രശ്നം. പ്രാർത്ഥനയുടെ കുറവാണ് യഥാർത്ഥ പ്രശ്നം. കുരിശിന്റെ ഭാരമല്ല യഥാർത്ഥ പ്രശ്നം, സഹനത്തിന്റെ അളവല്ല യഥാർത്ഥ പ്രശ്നം, നേരെ മറിച്ച് പ്രാർത്ഥനയുടെ കുറവാണ്. ശരിക്ക് പ്രാർത്ഥിക്കാൻ, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയാവുന്നവർക്ക് എങ്ങനെ സഹിക്കണം എന്നറിയാം. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയാവുന്നവർക്ക് എങ്ങനെ സഹിക്കണമെന്നറിയാം. അതുകൊണ്ട് തന്നെ സഹനത്തിന്റെ സമയത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതും തിരിച്ചറിയേണ്ടതും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? ശരിയായ പ്രാർത്ഥനയിലാണെങ്കിൽ, ആഴമായൊരു പ്രാർത്ഥനാ അനുഭവം അഥവാ പ്രാർത്ഥനയിലൂടെ ഈശോയുമായി ആഴമായൊരു ബന്ധമുണ്ടെങ്കിൽ ഏത് സഹനവും തൃപ്തിയോടെ സ്വീകരിക്കാൻ, സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. നേരെ മറിച്ച് പരാതിയും പരിഭവവും ആയിട്ടാണ് നമ്മൾ സഹനത്തെ സ്വീകരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം പ്രാർത്ഥനയുടെ കുറവ് അത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാണ്. ഉറക്കെ പറഞ്ഞ് ഹാലേലുയാം, വലതുകരം ഉയർത്തി പറഞ്ഞ് ഹാലേലുയാം, രണ്ട് കൈകൾ ഉയർത്തി പറഞ്ഞ് ഹാലേലുയാം, കൈകൾ വീശിക്കൊണ്ടെന്ന് പറഞ്ഞ് ഹാലേലുയാം, ഇരട്ടി സ്വരത്തിൽ ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. ഗെത്സമേനി നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം. ഇനി മൂന്നാമതായി എന്താണ് ഗെത്സമേനി നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം? നമ്മളവിടെ വചനത്തിൽ കാണുന്നുണ്ട് ശിഷ്യന്മാരൊക്കെ കിടന്നുറങ്ങുമായിരുന്നു. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ഉറങ്ങിയത്? എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ഗെത്സമേനിയിൽ വെച്ച് ഉറങ്ങിയത്? നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങളൊന്ന് പറയാവോ? വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി. ഉത്തരം മനസ്സിലറിയാം, പെട്ടെന്ന് ഒരു എളുപ്പമാർഗം പറഞ്ഞു തരാം. കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. മിക്കവാറും അത് തന്നെയായിരിക്കും ഇവർ ഉറങ്ങിയതിന്റെ കാരണം. ഒന്ന് പറഞ്ഞു നോക്കിയേ. അപ്പോൾ വേഗം ഉത്തരം വരുന്നുണ്ട്. പറഞ്ഞു, എന്താ കാരണങ്ങൾ? ക്ഷീണമായിരുന്നു, രാത്രിയായിരുന്നു, പിന്നെ പിന്നെ പിന്നെന്താ കാരണം? ഉറക്കം പറഞ്ഞോ. വേറെന്താ കാരണം?
നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉറങ്ങാറില്ല. ഞാൻ അപ്പുറത്തെ ഇപ്പുറത്തും വീട്ടുകാർ ചിലപ്പോൾ ഉറങ്ങാറുണ്ടല്ലോ, അവരുടെ കാര്യം പറ, അവരെന്താ എന്തുകൊണ്ടാണ് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഉറങ്ങാറ്, എന്തായിരിക്കും കാരണം ഒന്ന് പറഞ്ഞു നോക്കി. പ്രാർത്ഥന കേൾക്കണില്ല, ഉറക്കെ പറഞ്ഞോ. അല്ല, പ്രാർത്ഥനയുടെ ആഴം കുറവ്. അതെന്താണ് ആഴം കുറവ്? വിശ്വാസക്കുറവ്. വിശ്വാസക്കുറവാണോ? പിന്നെ കേൾക്കണില്ല, ഉറക്കെ പറ. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ കാരണം ചോദിക്കുന്നത്, പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങാറുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ? കൃപ കുറയുന്നു. പ്രാർത്ഥിക്കുമ്പോഴേ കൃപ കിട്ടുള്ളൂ, ഉറങ്ങണതിൻ്റെ കാരണം ചോദിച്ചേ. നിങ്ങൾ പറഞ്ഞ കുറേ ഉത്തരങ്ങളൊക്കെ ശരി തന്നെയാണ്. ആ ഉത്തരങ്ങളൊക്കെ തന്നെയാണ് ഇവരുറങ്ങിയതിൻ്റെ കാരണം. നമുക്ക് ഒരിക്കലും ശിഷ്യന്മാരെ കുറ്റം പറയാൻ പറ്റില്ല. ന്യായമായ കാരണങ്ങളാലാണ് അവരുറങ്ങിയത്, ന്യായമായ കാരണങ്ങളാണ്. അല്ലാണ്ട് മടി പിടിച്ച് കിടന്ന് ഉറങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അലച്ചിലാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അലച്ചിലാണ്. അവരെയും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കണം, അപ്പം വിതരണം ചെയ്യണം, അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം, വചനം പ്രഘോഷിക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല അധ്വാനമുണ്ട്, നല്ല കഷ്ടപ്പാടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി, രാത്രിയായി അത്താഴൊക്കെ കഴിഞ്ഞ്, അങ്ങനെ പകൽ മുഴുവൻ ജോലിയും അധ്വാനവും കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും? വല്ലവണ്ണം പായ കണ്ടാൽ മതി, അപ്പോൾ പോയി കിടക്കാം. അതുപോലെ ക്ഷീണിച്ച് തളർന്നാണ് ഇരിക്കുന്നത്, വല്ലവണ്ണം ഒന്ന് പോയി കിടക്കണം എന്ന ചിന്തയോടെ ഇരിക്കുന്ന സമയത്താണ് ഈശോ പറയണേ, കഴിഞ്ഞിട്ടില്ല, നമുക്കൊരു നൈറ്റ് വിജിലും കൂടെ നടത്താമെന്ന്, നമുക്കൊരു ജാഗരണ പ്രാർത്ഥനയും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങണ കാര്യം ആലോചിക്കാമെന്ന്. പാവം ശിഷ്യന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർ അധ്വാനത്തിലായിരുന്നു, അവർ ഒത്തിരി കഷ്ടപ്പാടിലായിരുന്നു, മാത്രമല്ല ഭക്ഷണം കഴിഞ്ഞിരിക്കുന്ന നേരം, നല്ല നല്ല തണുപ്പുള്ള രാത്രി, ശരിക്കും ഉറക്കം വരുന്ന ക്ഷീണിതമായ അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഉറങ്ങിയതിന് നമുക്കൊരിക്കലും കുറ്റം പറയുക സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഉറങ്ങണ്ടെങ്കിൽ അതിനിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, പറയാതിരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ ശിഷ്യന്മാരുറങ്ങിയതിന് നമുക്കൊരിക്കലും കുറ്റം പറയാൻ സാധ്യമല്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈശോ ഉറങ്ങാതിരുന്നത്? അതാണ് ചോദ്യം. എന്തുകൊണ്ട് ഈശോ ഉറങ്ങിയില്ല? എന്തുകൊണ്ടാണ് ഈശോ ഉറങ്ങാതിരുന്നത് എന്നതിൻ്റെ കാരണം തേടുമ്പോഴാണ്, ഉത്തരം കിട്ടുമ്പോഴാണ് ശിഷ്യർ ഉറങ്ങിയതിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാവുക. നമ്മൾ പ്രാർത്ഥനാ വേളകളിൽ ഉറങ്ങാറുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവുക. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഇവരെക്കാളും കൂടുതൽ അലഞ്ഞത് ഈശോ ആയിരുന്നില്ലേ? ഇവരെക്കാളും കൂടുതൽ വചനം പ്രഘോഷിച്ചത് ഈശോ ആയിരുന്നില്ലേ? ഇവരെക്കാളും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ഈശോ ആയിരുന്നില്ലേ? ഈശോയ്ക്കും അത് രാത്രി ആയിരുന്നില്ലേ? ഈശോയും അത്താഴം കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നില്ലേ? എന്തുകൊണ്ടും ഈശോയല്ലേ ആദ്യം ഉറങ്ങേണ്ടിയിരുന്നത്, എന്നിട്ടെന്താ ഈശോ ഉറങ്ങാതിരുന്നത്? എന്തുകൊണ്ട് ഈശോ ഉറങ്ങിയില്ല എന്നതിൻ്റെ ഉത്തരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് ശിഷ്യർ ഉറങ്ങിയതിൻ്റെ കാരണം, നമ്മൾ പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങാറുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് പിടികിട്ടുക. എന്തുകൊണ്ടാണ് ഈശോ ഉറങ്ങാതിരുന്നേ? എന്തുകൊണ്ട് ഈശോ ഉറങ്ങാതിരുന്നേ? നാളെ ഒരു കുരിശ് ചുമക്കാനുണ്ടെങ്കിൽ, നാളെ ഒരു കാൽവരി കയറാനുണ്ടെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഉറങ്ങുക സാധ്യമല്ല. നാളെ ഒരു കുരിശ് ചുമക്കാനുണ്ടെങ്കിൽ, നാളെ ഒരു കാൽവരി കയറാനുണ്ടെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഉറങ്ങുക സാധ്യമല്ല. ഇപ്പം നിങ്ങൾക്ക് നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് രക്ഷപ്പെടാൻ 1% പോലും സാധ്യതയില്ല. ഈ ഓപ്പറേഷനോടെ മിക്കവാറും ഇത് അവസാനമാണ്. ഈ ഓപ്പറേഷനിലൂടെ തീരും. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഓപ്പറേഷൻ നടത്തുന്നു. 1% പോലും സാധ്യതയില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഡോക്ടർ പറയുകയാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ കോമ സ്റ്റേജിലാകാം, ശരീരം മുഴുവൻ തളർന്ന് മരണം വരെ പിന്നെ തളർന്ന അവസ്ഥയിൽ കിടക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞു എന്ന് കരുതുക. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞാൻ ഉറങ്ങുമോ? എന്നാലും ഉറങ്ങുമോ? ഉറങ്ങുമോ? പോട്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി, ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി, ആരും ആകട്ടെ, ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്ക് നാളെ ഇതുപോലൊരു ഓപ്പറേഷനാണ്. ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്ക് നാളെ മിക്കവാറും മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞിരിക്കണേ, ഇന്നത്തെ സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ ഉറങ്ങുമോ? ഇല്ല, ഉറങ്ങില്ല. ഞാനും ഇതുപോലെ ഈശോയെ പോലെ തിരുഹൃദയനാഥൻ്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ, അല്ലെങ്കിൽ ക്രൂശിത രൂപത്തിന് മുൻപിൽ, അല്ലെങ്കിൽ ബൈബിൾ തുറന്നു വെച്ച്, അല്ലെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് മുൻപിൽ, ഇതുപോലെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് മാത്രമല്ല, ആ രാത്രി മുഴുവൻ ഉരുകി ഉരുകി ഈശോയെ പോലെ രക്തം വിയർത്ത് ഞാനും പ്രാർത്ഥിക്കും. കാരണം നാളെ എനിക്കൊരു കാൽവരി കയറാനുണ്ട്, നാളെ എനിക്കൊരു കുരിശ് ചുമക്കാനുണ്ട്, ഇന്നത്തെ പ്രാർത്ഥന എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ഉറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ്. നാളെ ചുമക്കാനിരിക്കുന്ന കുരിശിനെ പറ്റി ഇന്ന് വലിയ ധാരണയൊന്നും നമുക്കില്ല. നാളെ കയറാൻ പോകുന്ന കാൽവരി മലകളെക്കുറിച്ച് ഇന്ന് വലിയ ഒരു എന്താ പറയുക, ഒരു ചിന്തയൊന്നും നമുക്ക് ഇന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർക്ക പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയാണോ കുരിശും സഹനവും മരണം വരെ ജീവിതത്തിലുള്ള യാഥാർത്ഥ്യമാണ്. അംഗീകരിച്ചേ പറ്റൂ, സ്വീകരിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. കുരിശെന്ന വഴിയിലൂടെ, കുരിശെന്ന പാലത്തിലൂടെ, കുരിശെന്ന മാർഗത്തിലൂടെ അല്ലാതെ സ്വർഗം എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കുരിശ് ഏറ്റവും അത്യന്താപേക്ഷിതമായ യാഥാർത്ഥ്യമാണ്. സഹനവും കുരിശും ഏറ്റവും നിർണായകമായ ഒരു ആധ്യാത്മിക യാഥാർത്ഥ്യമാണ് സഹനവും കുരിശും.
അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കാൻ നമ്മളെ തന്നെ പാകപ്പെടുത്തിയേ പറ്റൂ. പ്രാർത്ഥിച്ച് 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 നമ്മൾ നമ്മളെ തന്നെ പാകപ്പെടുത്തിയേ പറ്റൂ. പാകപ്പെടാതെ ഇരുന്നാൽ, നമ്മൾ നമ്മളെ തന്നെ പാകപ്പെടുത്തിയില്ല എങ്കിൽ സഹനവും കുരിശും വരുമ്പോൾ നമ്മൾ ഈശോയെ നിഷേധിക്കും. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഏറ്റവും സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ യാഥാർത്ഥ്യം, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ചില വ്യക്തികൾ, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടത്തുന്ന വ്യക്തികൾ, ആഴ്ചയിലാഴ്ചയിൽ കുമ്പസാരിക്കുന്ന വ്യക്തികൾ, എല്ലാ തരത്തിലും ഉപവാസവും നൊയമ്പും പരിഹാരവും പരിത്യാഗവും ആത്മീയ ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലും തികവിലും ചെയ്യുന്ന ചില വ്യക്തികൾ, അവരുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ദൈവം ചില സഹനം അനുവദിക്കുമ്പോൾ, ചില കുരിശുകൾ അനുവദിക്കുമ്പോൾ, അതോടുകൂടെ എന്നേക്കുമായി പ്രാർത്ഥന ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. പിന്നെ പള്ളി പോകില്ല. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു, ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇതല്ലേ സംഭവിച്ചത്, ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ഇനി ഞാൻ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല, ഇനി ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നില്ല, എന്താ ഇതൊക്കെ ചെയ്തിട്ട് ഇതല്ല എൻ്റെ അവസ്ഥ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവർ, അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നവരാണ് എങ്കിൽ സ്വയം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്: ഇന്ന് വരെയുള്ള എൻ്റെ പ്രാർത്ഥന ശരിയായ ട്രാക്കിലല്ലായിരുന്നു, ശരിയായൊരു ട്രാക്കിലല്ലായിരുന്നു. പ്രാർത്ഥന ശരിയായ ട്രാക്കിലാണോ അല്ലയോ എന്ന് ഒരച്ചു നോക്കപ്പെടുന്ന സമയം എപ്പോഴാ? സഹനത്തിൻ്റെ സമയം. സഹിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ കർത്താവിനെ ഉപേക്ഷിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ നാളെ അതുവരെ ഉള്ള പ്രാർത്ഥന ശരിയായ ട്രാക്കിലാണ്. പ്രാർത്ഥനയിലൂടെ ഈശോയുമായി ഒരു ബന്ധം വന്നിട്ടുണ്ട്, ഈശോയുടെ മനസ്സറിയാൻ സാധിച്ചിട്ടുണ്ട്, ഈശോയെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ ഈശോയുടെ പീഡാസഹനം എൻ്റെ ജീവിതത്തിൽ വേറെ രീതിയിൽ ഈശോ അനുവദിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനും അത് ഈശോയോട് ചേർന്ന് നിന്ന് സ്വീകരിക്കാനും മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട്, ശരിയായ പ്രാർത്ഥനയിലായിരുന്നുവെങ്കിൽ. നേരെ മറിച്ച് ഇത്രയും നാൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു സഹനം വരുമ്പോൾ കർത്താവിന് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള പ്രാർത്ഥന കേവലം എന്തായിരുന്നു? കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെയോ പ്രാർത്ഥിച്ചു, അത്രയേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ചില സഹനങ്ങൾ വന്നപ്പോൾ കർത്താവിന് ഉപേക്ഷിക്കുന്ന അവസ്ഥ. അപ്പോൾ പ്രാർത്ഥന, ഇതുവരെയുള്ള പ്രാർത്ഥന ശരിയായ ട്രാക്കിലല്ലായിരുന്നുവെന്ന് സ്വയം നമ്മൾ തിരിച്ചറിയുന്ന സമയമാണ് ഈ സഹനത്തിൻ്റെ, അല്ലെങ്കിൽ ദൈവം വേദന അനുവദിക്കുന്ന സമയങ്ങൾ. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാം, ഹല്ലേലൂയാം എന്ന് വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയാം, രണ്ട് കൈകൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയാം, ഇരട്ടി സ്വരത്തിലൊന്ന് പറഞ്ഞ് ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. ഗെത്സെമാനിയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഗെത്സെമാനിയിൽ ഈശോയെ ധ്യാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൊള്ളലോടെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള ചിന്ത, നാലാമത്തെ കാര്യം, അല്ലെങ്കിൽ ഗെത്സെമാനി നമ്മളെ പഠിപ്പിക്കുന്ന നാലാമത്തെ പാഠം, അതായത് ഈശോ തൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാക്കി മാറ്റിയ വ്യക്തിയാണ്. ജീവിതത്തിൽ 33 വർഷം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ 33 വർഷവും മുഴുവൻ സമയവും പിതാവിൻ്റെ കൂടെ ഓരോ സെക്കൻഡിലും പിതാവിൻ്റെ ഹിതം അന്വേഷിക്കുകയും പിതാവിൻ്റെ ഹിതം അറിയുകയും പിതാവിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈശോ എന്ന് നമുക്കറിയാം. ഈശോയുടെ പ്രാർത്ഥന മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. എപ്പോഴും ഈശോയുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഈശോ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഈശോയ്ക്ക് വേണ്ടി ഒരു കാര്യം ചോദിച്ചു പിതാവിനോട്. ഗെത്സെമാനിയിൽ വെച്ച് ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഈശോയ്ക്ക് വേണ്ടി ഒരു കാര്യം ചോദിച്ചു പിതാവിനോട്. ആ കാര്യം, ആ യാചനയ്ക്ക് ഉത്തരം ലഭിച്ചോ ഇല്ലയോ? ലഭിച്ചോ? അത് നിഷേധിക്കപ്പെട്ടു. നമ്മൾ പൊള്ളലോടുകൂടെ ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ പൊള്ളലോടുകൂടെ ചിന്തിച്ചു പോകുന്ന, സങ്കടം തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്, ജീവിതം മുഴുവൻ പ്രാർത്ഥനയാക്കി മാറ്റിയ പുത്രൻ, ജീവിതം മുഴുവൻ പിതാവിനുമായി ആഴമായ അഭേദ്യമായ ഐക്യത്തിലായിരിക്കാൻ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാക്കി മാറ്റിയ പുത്രൻ തമ്പുരാൻ ആ പ്രാർത്ഥനകൾ മുഴുവനും നടത്തിയത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ആദ്യമായും ജീവിതത്തിൽ അവസാനമായും പുത്രൻ തനിക്ക് വേണ്ടി ഒരു കാര്യം പിതാവിനോട് ചോദിച്ചു. ചോദിച്ചത് പിതാവ് കൊടുത്തോ? കൊടുത്തോ? കൊടുത്തില്ല. ഈ കാസിയൊന്ന് ദൂരെ അകറ്റണമേ എന്ന് പുത്രൻ പ്രാർത്ഥിച്ചു, പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ ഗെത്സെമാനി നമ്മളെ പഠിപ്പിക്കുന്ന നാലാമത്തെ പാഠം എന്താണെന്നറിയാവൂ? ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ, ചോദിക്കുന്ന ചില കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, അതിൻ്റെ അർത്ഥം ഇതാണ്: പിതാവ് നമ്മെ പുത്രനോളം വളർത്താനായി പരിശ്രമിക്കുകയാണ്. ചില കാര്യങ്ങൾ ദൈവം നിഷേധിക്കുന്നതിൻ്റെ കാരണം നമ്മെ പിതാവ് ഈശോയോളം വളർത്താൻ ശ്രമിക്കുകയാണ്. ഈശോയോളം വളർത്താൻ, അതായത് ഒരു കാര്യം ഓർക്കുക, ഒരു പ്രാർത്ഥന ഫലപ്രദമാകണമെങ്കിൽ, ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ, ചോദിച്ച കാര്യങ്ങൾ, ദൈവത്തോട് ആവശ്യപ്പെടുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, പ്രാർത്ഥനയിൽ പുലർത്തേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. ചില മാനദണ്ഡങ്ങൾ എന്തൊക്കെ വേണം പ്രാർത്ഥന ഫലപ്രദമാകണമെങ്കിൽ? ഒന്ന്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ചുമ്മാ പ്രാർത്ഥിച്ചാലൊന്നും പോരാ, വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിക്കണം. രണ്ട്, വിനയത്തോടെ പ്രാർത്ഥിക്കണം. എളിമയുള്ള ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരണം. മൂന്ന്, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കണം.
ജീവിതത്തിൽ കുറവും പോരായ്മയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥത്തോടെ അനുദപിച്ച് നല്ലൊരു കുമ്പസാരൊക്കെ നടത്തി ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് അനുതാപമുള്ള ഹൃദയത്തോടെ, അനുതാപമാണ് ഉദ്ദേശിക്കുന്നത് വിശുദ്ധി എന്ന് പറയുമ്പോൾ, അനുതാപമുള്ളൊരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പൊ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, വിനയത്തോടെ പ്രാർത്ഥിക്കണം, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കണം, പിന്നെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. ചുവടുള്ള സ്നേഹം ഉള്ളിലുണ്ടാകണം, സ്നേഹത്തോടെ, ഉള്ളു നിറഞ്ഞ സ്നേഹത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അഞ്ചാമതായി ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. ക്ഷമിച്ച് ആരോടും വെറുപ്പോ വിരോധമോ വിദ്വേഷമോ ഒന്നും ഉണ്ടാകരുത്. മനസ്സ് മുഴുവൻ സ്നേഹവും ക്ഷമയും നിറഞ്ഞൊരു മാനസികാവസ്ഥയിൽ പ്രാർത്ഥിക്കണം. ഇതൊക്കെ പ്രാർത്ഥനയെ ഫലപ്രദമാകാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ അത്യാവശ്യമായ അടിസ്ഥാന ഘടകങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഉണ്ടായിട്ടും, വിശ്വാസമുണ്ട്, തീവ്രമായ വിശ്വാസമുണ്ട്, വിശുദ്ധിയുണ്ട്, സ്നേഹമുണ്ട്, വിനയമുണ്ട്, ക്ഷമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ ഉണ്ടായിട്ടും ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, പിതാവ് എന്നെ പുത്രനോളം വളർത്താൻ ശ്രമിക്കുകയാണ്, ഈശോയോളം എന്നെ. അതായത് ആധ്യാത്മികതയ്ക്ക് ഇങ്ങനെ രണ്ട് വശങ്ങളുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ നടത്തിത്തരുന്ന കർത്താവിൽ വിശ്വസിക്കാൻ, അതിനിപ്പോൾ വലിയ ആഴമായ വിശ്വാസമൊന്നും വേണ്ട, അത് ആർക്കും വിശ്വസിക്കാം. ചോദിക്കുന്നത് തരുന്ന ദൈവത്തിൽ ആർക്കും വിശ്വസിക്കാം. എന്നാൽ ചോദിക്കുമ്പോൾ തരാതിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വാസത്തിന് കുറച്ച് ഡെപ്ത് വേണം. ചോദിക്കുമ്പോൾ തരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ശത്രുവിനോടെന്ന പോലെ എന്നോട് പെരുമാറുന്ന, അതായത് എൻ്റെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും സഹനം സമ്മാനിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ, വിശ്വാസം അത്രത്തോളം ആഴമായ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിലേ അങ്ങനെ ഒരു വ്യക്തിക്ക് തമ്പുരാനിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ഗെത്സെമനെ നമ്മളെ പഠിപ്പിക്കുന്ന നാലാമത്തെ പാഠം. ഇപ്പം നമ്മൾ ഈശോ കടന്നുപോയ അനുഭവങ്ങളിൽ ഒന്നാമത്തെ പറഞ്ഞു, അതായത് ഗെത്സെമനെ അനുഭവം. ഇനി രണ്ടാമത്തെ എന്താണ്? കൽത്തൂൺ അനുഭവം. കൽത്തൂൺ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയെ കൽത്തൂണിൽ കെട്ടിയിട്ട് തലങ്ങും വിലങ്ങും മാറി മാറി ചമ്മട്ടി കൊണ്ട് അടിക്കുകയാണ് പടയാളികൾ. ചമ്മട്ടിയടി, നിങ്ങൾ ഈ ചമ്മട്ടിയടി ഒന്ന് ധ്യാന വിഷയമാക്കണം, നല്ലതാണ്. നമ്മൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയിൽ ഈ രംഗമൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ചമ്മട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചമ്മട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പിടികിട്ടണമെന്നില്ല. എങ്കിൽ ആ സിനിമ കണ്ട രംഗം ഓർക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാകും. ചമ്മട്ടിയായിട്ട് റോമൻ പടയാളികൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഉപകരണം, അതിൻ്റെ പ്രത്യേകത, അതിന് ഇതുപോലെ ഈ മൈക്ക് പോലെ നീളത്തിൽ ഇങ്ങനെ കയ്യിൽ പിടിക്കാവുന്ന ഒരു പിടി ഉണ്ടാകും. പിന്നെ ഈ കേബിൾ ഇങ്ങനെ നീണ്ടു കിടക്കും പോലെ ഏകദേശം ഒരു കൈ നീളത്തിൽ 8 വാറുകൾ, അതിൻ്റെ കണക്ക് എങ്ങനെയാണ് പറയുന്നത്, 8 വള്ളികൾ ഉണ്ടാകും. ഓരോന്നിൻ്റെയും അഗ്രത്തിൽ മുറിച്ചുകയറിയ ഇരുമ്പിൻ്റെയും ഉരുക്കിൻ്റെയും കൊളുത്തുകൾ വെച്ചിട്ടുണ്ടാകും. പിന്നെ ഈ മൃഗങ്ങളുടെ കൂർത്തുമൂർത്ത് എല്ലിൻ കഷ്ണങ്ങൾ പതിപ്പിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അഗ്രഭാഗം മാത്രം ഒന്ന് തൂക്കി നോക്കിയാൽ ഏകദേശം 1.5 കിലോയോളം വരും. 1.5 കിലോയോളം ഒറ്റയടി അടിച്ചാൽ മതി ആരോഗ്യമുള്ള ഒരാൾ താഴെ വീഴാൻ. ഒറ്റയടി അടിച്ചാൽ മതി ആരോഗ്യമുള്ള ഒരാൾ താഴെ വീഴാൻ. സാധാരണഗതിയിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ശരീരത്തിൽ 8 ഭാഗങ്ങളിലായിട്ട് ഇത് വന്ന് പതിയും. ചെളിക്കകത്ത് കല്ലിട്ട കല്ല് ചെളിയിൽ പതിയും പോലെ ശരീരത്തിൽ ഇത് പതിഞ്ഞിരിക്കും. പിന്നെ ഒരു വലി വലിച്ചാൽ അസ്ഥിയിൽ നിന്നും മാംസം ചിതറിത്തെറിക്കുന്ന മാരക മരണവേദന വ്യക്തി അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈശോ കുരിശുമരണത്തോടനുബന്ധിച്ച് ആഗമാനം ഏറ്റുവാങ്ങിയ, ശരീരത്തിൽ ഏറ്റുവാങ്ങിയ മുറിവുകളുടെ എണ്ണം എത്രയാണെന്നറിയാവൂ? ചമ്മട്ടിയടി മാത്രമല്ല, മൊത്തം ഈശോ ഏറ്റുവാങ്ങിയ ശരീരത്തിലെ മുറിവുകളുടെ എണ്ണം എത്രയാണെന്നറിയാവൂ? നമ്മളാരും എണ്ണിയൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ ചില വിശുദ്ധർക്ക് ഈശോ അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അന്നാ ഗാദരിൻ തുടങ്ങിയ വിശുദ്ധരത് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങൾ കുറിച്ചും വെച്ചിട്ടുണ്ട്. വിശുദ്ധരുടെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ 5400ലധികം മുറിവുകൾ ഈശോയ്ക്ക് തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിൽ കൂടുതലും 80% ഈ ചമ്മട്ടിയടി ഏറ്റുണ്ടായ മുറിവാണ്. 5400ലധികം മുറിവുകൾ. ഒരുപക്ഷേ വളരെ ബുദ്ധി കൊണ്ടും ലോജിക് കൊണ്ടും റീസൺ ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരു സംശയം തോന്നിയേക്കാം, ഓ ഇത്രയൊക്കെ മുറിവുണ്ടാകാൻ മാത്രം സ്ഥലം ഒരാളുടെ ശരീരത്തിലുണ്ടോ? അങ്ങനെ ചോദിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഈശോ വെളിപ്പെടുത്തിയതാണ്. വിശുദ്ധരുടെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ നമുക്കിതും വിശ്വസിക്കാം, 5400ലധികം മുറിവുകൾ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇതാണ് ചമ്മട്ടിയടി. ഇതൊന്ന് മനസ്സിൽ സങ്കല്പിക്കാം. ഈശോ കടന്നുപോയ ഈ വേദനയുടെ ഒരു പ്രത്യേകത, ഇത് കെട്ടിയിടപ്പെട്ട അവസ്ഥയാണ്. കെട്ടിയിടപ്പെട്ട അവസ്ഥ. കെട്ടിയിടപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ പറ്റില്ല, കാരണം കൈകാലുകൾ കെട്ടിയിടപ്പെട്ട അവസ്ഥയാണ്. ഓടിപ്പോകാൻ പറ്റില്ല, തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചൊന്നും പറയാനും പറ്റില്ല. പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? വാ മൂടി കെട്ടിയത് കൊണ്ടല്ല, തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടിയുടെ ശക്തി കൂടും, അതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും പറയാനും സാധ്യമല്ല. അപ്പോൾ പറയപ്പെട്ട ഒരു കെട്ടിയിടപ്പെട്ട അവസ്ഥ. ഇത്തരം അനുഭവത്തിലൂടെ നമ്മൾ ക്രൈസ്തവർ കടന്നു പോകേണ്ടതായിട്ട് വരുമോ? ക്രിസ്ത്യാനി കടന്നു പോകേണ്ടതായിട്ട് വരുമോ? കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. കെട്ടിയിടപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ജീവിതത്തിൽ ദൈവം ഇതുപോലത്തെ ചില സഹനങ്ങൾ അനുവദിക്കും. ഒരുപക്ഷെ നമ്മുടെ കുടുംബം തന്നെയാകാം കൽത്തൂൺ അനുഭവം സമ്മാനിക്കുക. ചിലർക്ക് സ്വന്തം വീട് കൽത്തൂൺ അനുഭവമാണ്, ചിലർക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനം കൽത്തൂൺ അനുഭവമാണ്, ചിലർക്ക് സ്വന്തം ഇടവക കൽത്തൂൺ അനുഭവമാണ്, ചിലർക്ക് അവരായിരിക്കുന്ന സമൂഹം കൽത്തൂൺ അനുഭവമാണ്. അങ്ങനെ കൽത്തൂൺ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരു ദേശം, ആ ദേശം ചിലപ്പോൾ അവർ താമസിക്കുന്ന വീടിരിക്കുന്ന സ്ഥലം, അത് ചിലപ്പോൾ കൽത്തൂൺ അനുഭവം സമ്മാനിച്ചേക്കാം. ഇനി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തരത്തിലും പ്രതിരോധിക്കാനോ തിരിച്ചു പറയാനോ ഓടിപ്പോകാനോ പറ്റാത്ത വിധം ചില സഹനങ്ങളിൽ നമ്മൾ കെട്ടപ്പെടുന്ന അവസ്ഥ ചിലപ്പോൾ സംഭവിക്കാം.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഒരു പെൺകുട്ടി, വിവാഹിതയായ ഒരു പെൺകുട്ടി, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവൾ പ്രാർത്ഥിക്കാനും സംസാരിക്കാനൊക്കെ വേണ്ടി വന്നിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അവളുടെ സങ്കടം അവൾ പങ്കുവെച്ചത്, വിവാഹം കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷമായി, അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരി വേദന അവൾക്ക് സഹിക്കേണ്ടി വരുന്നുണ്ട്. ഒന്നാമത് ഭർത്താവിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളെ കുടുംബത്തിലെ അംഗങ്ങൾ ഇവൾക്ക് സ്ത്രീധനം കുറഞ്ഞു കൊടുത്ത് സ്ത്രീധനം കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ മാനസികമായിട്ട് വളരെയധികം ഇവളെ സങ്കടപ്പെടുത്തും ഭാരപ്പെടുത്തും, എപ്പോഴും കുത്തുവാക്കുകൾ പറയും. ഭർത്താവാണെങ്കിൽ അദ്ദേഹം നാട്ടിലില്ല, വിദേശത്താണ് ജോലി ചെയ്യുന്നത്, വർഷത്തിലൊരിക്കലാണ് വരിക, ഒന്നോ രണ്ടോ മാസം ഉണ്ടാകും. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവൾക്ക് മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായ ഉപദ്രവങ്ങളും വേദനകളിലൂടെയും ഇവൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇത് സഹിച്ച് ഈ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അഞ്ചാറ് കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് വന്നൊരു പെൺകുട്ടി പങ്കുവെച്ചൊരു സങ്കടം ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛാ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കില്ല. സാധിക്കാത്തതിൻ്റെ കാരണം ഇവളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് അപ്പൻ ഇവളുടെ വിവാഹം നടത്തിയത്. ആ ആധാരം തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അത്ര ദാരിദ്ര്യത്തിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. ഇവൾക്ക് താഴെ രണ്ട് അനിയത്തിമാരുണ്ട്, അവരുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, വിവാഹപ്രായം അവരെത്തി നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇവളും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു കൂട്ടം ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. ഇത് തിരിച്ചറിയാവുന്ന ഈ പെൺകുട്ടി താൻ കടന്നു പോകുന്ന സഹനവും ദുഃഖവും വേദനയും ആരോടും പറയാതെ, സ്വന്തം വീട്ടുകാരെ അറിയിക്കാതെ എല്ലാം സഹിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയേണ്ടി വരുന്ന ഒരു പെൺകുട്ടി, അവൾ അവളുടെ സങ്കടം പങ്കുവെച്ചതാണ്. ഇതൊരു കൽത്തൂൺ അനുഭവമാണ്, ഓടിപ്പോകാൻ നിവൃത്തിയില്ല. ആ സാഹചര്യത്തിൽ നിന്ന് മാറാൻ യാതൊരു മാർഗവുമില്ല, കെട്ടിക്കിടപ്പെട്ട അവസ്ഥ, ക്രൂരമായി നിന്ന് സഹിക്കുകയല്ലാതെ, വേദന സഹിക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലൂടെ, നിസ്സഹായതയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, സ്വന്തം വീട് തന്നെ ചിലർക്ക് കൽത്തൂൺ അനുഭവമായിട്ട് മാറാം. ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലമാകാം, എല്ലാവരും കുറ്റം പറയുന്നു, എല്ലാവരും പരിഹസിക്കുന്നു, എല്ലാവരും പരദോഷം, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ മേലെ ആരോപിക്കുന്നു, അങ്ങനെ ഒരു 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 വേദനയുടെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന വ്യക്തികൾ എത്രയോ വ്യക്തികൾ അങ്ങനെയുണ്ട്. ജോലി ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? പറ്റില്ല. ശമ്പളം വളരെ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട്, വളരെ കുറഞ്ഞ ശമ്പളത്തിൽ, ആഴ്ച മാസങ്ങളോളം ചിലപ്പോൾ ശമ്പളം കൊടുക്കാതെ പിന്നെ തരാം പിന്നെ തരാം, കിട്ടും കിട്ടും കിട്ടുന്ന പ്രതീക്ഷയോടെ ഇങ്ങനെ മാസങ്ങൾ ഇങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. തിരിച്ച് നാട്ടിലേക്ക് വരാൻ വയ്യ, കാരണം ഒരുപാട് പണം കടമെടുത്ത്, പലിശയ്ക്ക് പണം എടുത്തും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെയാണ് വിദേശത്തേക്ക് പോയത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് കരുതി അവിടെ വന്നപ്പോഴാണെങ്കിലും ജോലിയുണ്ട്, ശമ്പളമില്ല. കെട്ടിയിടപ്പെട്ട അവസ്ഥ, കെട്ടിയിടപ്പെട്ട അവസ്ഥ. എത്രയോ മനുഷ്യർ കൽത്തൂൺ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ഒരു വേദന അനുവദിക്കും. ആ വേദനയിൽ ക്രിസ്തുവിൻ്റെ വേദന കണ്ടുമുട്ടാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് അത് സ്വാംശീകരിക്കാനും സാധിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമായി കൃപയായിട്ട് മാറും. നമ്മൾ സാധാരണ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൽ പ്രാർത്ഥിക്കുന്ന ഒരു വാചകം, നമ്മൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ ചൊല്ലണേ എന്ന് അറിഞ്ഞുകൂടാ. അതിലൊരു വാചകം എങ്ങനെയാണ്? കർത്താവെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അറിഞ്ഞിട്ട് തന്നെയാണോ, അർത്ഥം അറിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് പ്രാർത്ഥിച്ച് ഉറപ്പിച്ച് തരും ഈ തിരുമുറിവ്. ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ, അറിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? സഹനം നമ്മൾ ചോദിക്കുകയാണ് സത്യത്തിൽ, ചോദിച്ചില്ലെങ്കിലും തരും, ചോദിച്ചാലും തരും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം അനുവദിക്കുന്നുണ്ട് ഈ സഹനങ്ങൾ. അപ്പം അത്തരം സഹനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. ഉറക്കെ പറഞ്ഞ ഹാലേലുയ്യാം. ഇനി മൂന്നാമതായി നമ്മൾ കാണുന്ന മുൾമുടി ധാരണ അനുഭവം. ഈ മുൾക്കിരീട ശിരസിൽ, ശിരസ് തലയോട് പോലും തുളഞ്ഞിറങ്ങും, അത്ര മാരക വേദന അനുഭവിക്കുന്നൊരു അവസ്ഥയിലൂടെ കർത്താവിന് കടന്നു പോകേണ്ടി വരുന്നു. ഈ മുൾക്കിരീട ധാരണം വേദന എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോഴൊക്കെ നമ്മൾ ഈ രണ്ടു തരം വേദനകളെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തേത് നന്ദികേടിൻ്റെ വേദന. നന്ദികേടിൻ്റെ വേദന ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ്. ഒരു മാനസിക വ്യഥയാണ് നന്ദികേട്. അതായത് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ അതിൻ്റെ ഫലം അനുഭവിച്ചവർ തന്നെ എന്നോട് നന്ദിയൊന്നും കാട്ടുന്നില്ലെന്ന് മാത്രമല്ല നന്ദികേട് കാണിക്കുക. നന്ദിയൊന്നും കാട്ടുന്നില്ല എന്ന് മാത്രമല്ല നന്ദിയില്ലെന്ന് മാത്രമല്ല നന്ദികേട് തിരിച്ച് എന്നെ വിഷമിപ്പി. അങ്ങനത്തെ അനുഭവങ്ങൾ ചിലർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരു ചേട്ടൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിന് ഒത്തിരി അത്യാവശ്യം പ്രായമായി, 60-65 വയസ്സങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നെ കാണാൻ വരുന്ന സമയത്ത്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, അച്ഛാ ഞാനൊരു 10-40 കൊല്ലത്തോളം വിദേശത്തായിരുന്നു, എൻ്റെ 20-ാമത്തെ വയസ്സിൽ ഞാൻ വിദേശത്തേക്ക് പോയതാണ്. അപ്പം മരിച്ച് ഒത്തിരി കടങ്ങളുണ്ടായിരുന്നു, ആ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടി മരുഭൂമി കിടന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം അപ്പൻ ഉണ്ടാക്കി വെച്ച കടങ്ങളൊക്കെ തീർത്തു. അത് കഴിഞ്ഞ് എനിക്ക് 4-5 പെങ്ങന്മാരുണ്ട്, ആ പെങ്ങന്മാരുടെ വിവാഹം നടത്താൻ ഏറ്റവും ഭംഗിയായിട്ട് നല്ല രീതിയിലൊക്കെ അവരെ വിവാഹം കഴിപ്പിച്ചയച്ചു. അത് കഴിഞ്ഞ് അവർക്കൊക്കെ മക്കളായപ്പോൾ അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എൻ്റെ ഈ പണം മുഴുവൻ ഞാൻ ചെലവഴിച്ചു. ഞാൻ അങ്ങനെ എല്ലാവരുടെ കാര്യങ്ങളും ശരിയാക്കി വന്നപ്പോൾ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി, അതുകൊണ്ട് തന്നെ എൻ്റെ വിവാഹം നടന്നില്ല, ഞാൻ അവിവാഹിതനാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് എപ്പോഴും പറയാറുണ്ട്, നീ എന്തെങ്കിലും കുറച്ച് നിനക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കും, ഒരു തുണ്ട് ഭൂമി വാങ്ങി അല്ലെങ്കിൽ ഇച്ചിരി കുറച്ച് പണമെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, എന്തെങ്കിലും നീ നിനക്ക് വേണ്ടി കരുതി വെക്കും.
പക്ഷെ ഞാൻ വിചാരിച്ചത് എൻ്റെ പെങ്ങന്മാർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ വാർദ്ധക്യത്തിൽ അവർ എന്നെ നോക്കും എന്നെ ശുശ്രൂഷിക്കുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഞാനായിട്ടൊന്നും കരുതി വെച്ചില്ല. എൻ്റെ കൂട്ടുകാർ പറഞ്ഞ ആ വാക്കുകളെ ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുത്തുമില്ല. ഞാൻ നാട്ടിൽ എല്ലാം 10-40 വർഷം വിദേശത്ത് കിടന്ന് അധ്വാനിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ടു, അങ്ങനെ എല്ലാം ഒരു ഒരു ശരീരത്തിലൊക്കെ രോഗമൊക്കെ ആയ അവസ്ഥയിലാണ് തിരിച്ചു വന്നത്. ഞാൻ വന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്തമ്പങ്ങളുടെ വീട്ടിൽ പോയി ഒരു മാസം താമസിച്ചു. ഒത്തിരി സന്തോഷമായിരുന്നു, ആനന്ദമായിരുന്നു, എല്ലാ രീതിയിലും വളരെ കാര്യമായിട്ട് തന്നെ എന്നെ ആ കുടുംബം നോക്കുകയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അടുത്ത തൊട്ട് താഴെ ഉള്ള പെങ്ങൾ, രണ്ടാമത്തെ പെങ്ങളുടെ വീട്ടിൽ പോയി ഒരു മാസം അവിടെയായിരുന്നു താമസം. അതിന് മൂന്നാമത്തെ പെങ്ങളുടെ വീട്ടിൽ, അങ്ങനെ ആ അഞ്ച് പെങ്ങന്മാരുടെ, അഞ്ചോ നാലോ ഞാൻ കൃത്യം നമ്പർ ഓർക്കുന്നില്ല, ആ പെങ്ങന്മാരുടെ വീടുകളിലൊക്കെ പോയി താമസിച്ചു. ശരിക്കും ഒരു സന്തോഷവും സമാധാനവും ആനന്ദമൊക്കെ അനുഭവിച്ച കാലഘട്ടങ്ങളാണ് അഞ്ചാറ് മാസങ്ങളിലൂടെ ഞാൻ കടന്നുപോയത്. അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞു വീണ്ടും മൂത്ത പെങ്ങളുടെ വീട്ടിൽ ചെന്നു. അപ്പോഴാണ് പ്രശ്നമാകുന്നത്. മൂത്ത പെങ്ങളുടെ വീട്ടിൽ രണ്ടാമത് ചെന്നപ്പോൾ പെങ്ങൾ പറഞ്ഞതാണ്, ചേട്ടാ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ടും താമസിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, പക്ഷെ സ്ഥിരമായിട്ട് ചേട്ടൻ ഇവിടെ താമസിക്കുന്ന കാര്യം എൻ്റെ ഭർത്താവിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് കേട്ട് ഈ മനുഷ്യൻ ആകെ സങ്കടപ്പെട്ടു പോയി. കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് സമ്പാദ്യങ്ങളില്ല, ഇനി അങ്ങോട്ട് പോകണമെന്നറിയില്ല. ഏതായാലും പിന്നെയുള്ള പെങ്ങന്മാരുടെ വീട്ടിൽ പോയപ്പോഴും സമാനമായ വാക്കുകളാണ്. ആർക്കും താൻ അവിടെ സ്ഥിരമായി താമസിക്കുന്നതിനെ കുറിച്ച് ആർക്കും താല്പര്യമില്ല, വല്ലപ്പോഴൊക്കെ വന്ന് പോകണോണ്ട് കുഴപ്പമില്ല. ഈ മനുഷ്യൻ എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം, അച്ഛാ ഞാൻ അങ്ങടെ പോകേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു രൂപ പോലുമില്ല, എനിക്ക് സ്വന്തം ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ടിരുന്നുകൊണ്ട് ഭൂമിയില്ല, ഒരു ചെറിയ വീട് പോലുമില്ല. എൻ്റെ കൂട്ടുകാർ അന്ന് പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ എല്ലാ എൻ്റെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി ജീവിച്ചതാണ്, അവരെന്നെ തിരിച്ചു നോക്കുമെന്ന് കരുതി, പക്ഷേ അവർക്കിപ്പോൾ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ്റെ ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്, എനിക്കറിയില്ല ആ ചേട്ടൻ്റെ കാര്യം പിന്നീട് എന്തായി തീർന്നു എന്നൊന്നും എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നന്ദി കേടിൻ്റെ അനുഭവം ഇതൊരു മുൾമുടി ധാരണ അനുഭവമാണ്. നമ്മളിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചവർ തന്നെ നമുക്കെതിരെ തിരിയുമ്പോൾ ഉണ്ടാകുന്ന വേദന, അതൊരു മുൾമുടി ധാരണ അനുഭവമാണ്. ഇന്ന് അത് പല വിധത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കാം. ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ, ഒരായുസ് മുഴുവൻ മുണ്ടും മുറുക്കിയെടുത്തും പട്ടിണി കിടന്നും പച്ചവെള്ളം കുടിച്ചും കടമെടുത്തും ഒക്കെ മക്കളെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചവർ, എങ്ങനെയെങ്കിലുമൊക്കെ വിദേശത്തേക്ക് പറഞ്ഞു വിട്ട് എന്നാലെങ്കിൽ അവരുടെ ജീവിതം രക്ഷപ്പെടട്ടെ എന്ന് കരുതി വീടിൻ്റെ ആധാരം വരെ പണയം വെച്ച് മക്കളെ വിദേശത്തേക്ക് പഠിപ്പിക്കാനും ജോലിക്കൊക്കെ വേണ്ടി അയക്കുന്ന മാതാപിതാക്കൾ. പക്ഷെ പിന്നീട് സംഭവിക്കുന്ന പലരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? പലരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത്, മക്കള് ഒരു നിലയിലായിക്കഴിഞ്ഞ പിന്നെ നാട്ടിലേക്ക് വരാൻ പലവിധ കാരണങ്ങളാൽ സാധിക്കുന്നില്ല. മിക്കവാറും അവിടെ സെറ്റിൽഡ് ആകുന്നു, വിദേശത്ത് സെറ്റിൽഡ് ആകുന്നു. മാത്രമല്ല തിരിച്ചു വരാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അപ്പനും അമ്മയും രോഗിയായിട്ട് കിടക്കുമ്പോൾ പോലും ഒന്ന് വന്ന് കാണാൻ സമയം കിട്ടുന്നില്ല. കിട്ടാഞ്ഞിട്ട് തന്നെയായിരിക്കും, ശ്രമിക്കാഞ്ഞിട്ടാവില്ല, ഒരുപക്ഷെ സാധിക്കാഞ്ഞിട്ട് തന്നെയായിരിക്കും. എത്രയോ മരണ ചടങ്ങുകളിൽ, മൃതസംസ്കാര ശുശ്രൂഷകളിൽ ഇതിന് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ടെന്നറിയാവും. അവരൊരു പക്ഷെ ഓൺലൈനിലൂടെയൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ടാകാം, നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. കൊറോണയുടെ സമയത്ത് മാത്രമല്ല, അതിന് ശേഷം പോലും നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്. വിസ ചിലപ്പോൾ അല്ലെങ്കിൽ സോറി ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാഞ്ഞിട്ടോ ലീവ് കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉടനെ അപ്പം രോഗിയായപ്പോൾ വന്നു കണ്ടു പോയി പിന്നെപ്പോൾ മരിച്ചപ്പോൾ വീണ്ടും വരാൻ പറ്റുന്നില്ല, അതുകൊണ്ടൊക്കെ ആകാം, അങ്ങനെ കാരണങ്ങളുണ്ടാകാം. അത് അവരെ കുറ്റം പറയണതൊന്നുമല്ല, പക്ഷേ നമ്മളൊന്ന് മറുവശം ഈ അപ്പൻ്റെയും അമ്മയുടെയും ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഒരായുസ് മുഴുവൻ ഈ മാതാപിതാക്കൾ ജീവിച്ചത് ഇവർക്ക് വേണ്ടിയാണ്. അവരുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണ് മക്കളുടെ ഇന്നുള്ള ജീവിതം. എന്നിട്ടും മരിക്കാൻ കിടക്കുമ്പോൾ മരിച്ചതിന് ശേഷം പോലും ഒന്ന് കാണാൻ വരാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥ, എന്തിൻ്റെ പേരിലാണെങ്കിലും അതെന്ത് അനുഭവമാണത്? അതിനെയാണ് നമ്മൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു മുൾമുടി ധാരണ അനുഭവമാണ്. ഇനി മുൾമുടി ധാരണ അനുഭവത്തിൻ്റെ മറ്റൊരു മേഖലയാണ് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. ഞാൻ ചെയ്യാത്ത തെറ്റ് എൻ്റെ മേൽ ആരോപിക്കപ്പെടുന്നു, ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ എൻ്റെ മേൽ ആരോപിക്കപ്പെടുന്നു. ആ സമയത്തുണ്ടാകുന്ന മനസ്സിൻ്റെ വേദന വലിയ വേദനയാണ്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ, നമ്മൾ ചെയ്യാത്തൊരു കുറ്റം നമ്മുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ, സകലരുടെയും മുൻപിൽ നമ്മൾ പരിഹാസമാത്രമാവുകയും എല്ലാവരും വിചാരിക്കുകയാണ് ഞാൻ ഈ തെറ്റ് ചെയ്തു എന്ന്, അങ്ങനെ ഒരു ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അത് വല്ലാത്തൊരു വേദനയാണ്. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടുന്ന വേദനയിലൂടെ ലോകത്തെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയുടെ വേദന അനുഭവിച്ചതാരാ? ഈശോയും പരിശുദ്ധ അമ്മയും ആയിരിക്കും. ലോകത്തെ ഏറ്റവും അധികം തെറ്റിദ്ധാരണയുടെ വേദന അനുഭവിച്ച രണ്ട് വ്യക്തികൾ ഈശോയും പരിശുദ്ധ അമ്മയാണ്. ഈശോയോളം തെറ്റിദ്ധരിക്കപ്പെട്ടവരും എല്ലാവരും ഉണ്ട്, ഉണ്ടാകാൻ വഴിയില്ല. ഈശോ തെറ്റിദ്ധരിച്ചതുകൊണ്ടാണല്ലോ ഈശോയെ കുരിശിൽ തറച്ചു കൊന്നത്. ഈശോ ദൈവമാണ്, ദൈവപുത്രനാണെന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ, ശരിയായ ധാരണയായിരുന്നെങ്കിൽ ആരെങ്കിലും ഈശോനെ കുരിശിൽ തറയ്ക്കോ? ഇല്ല, തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് ഈശോയെ കുരിശിൽ തറച്ചത്, തെറ്റിദ്ധാരണ കാരണം. യേശുവിൻ്റെ അവകാശവാദങ്ങൾ കള്ളമാണെന്ന് അവർ വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. ദൈവമാണെന്ന് മനസ്സിലായെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു, അവർക്ക് മനസ്സിലായില്ല. അപ്പം അതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിച്ചു. യേശു തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ വേദനയിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഇതുപോലെ മറിയം, മറിയത്തെ തെറ്റിദ്ധരിച്ചവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയാവോ? സകലരും തെറ്റിദ്ധരിച്ചു, പ്രത്യേകിച്ച് മറിയം
ഉദരത്തിൽ ശിശുവിനെ സംവഹിച്ച സമയത്ത് അല്ലെങ്കിൽ മറിയം ഗർഭിണിയായ സമയത്ത് അത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ മറിയത്തെ തെറ്റിദ്ധരിച്ചു. ആ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? ഔസേപ്പ് പിതാവ് പോലും ഉണ്ടായിരുന്നു. ഞാൻ ഔസേപ്പ് പിതാവിനെ കുറ്റം പറയണതല്ല, ഔസേപ്പ് പിതാവ് പാവം, അതൊരിക്കലും ഔസേപ്പ് പിതാവ് തെറ്റ് ചെയ്തു എന്നോ അതൊരു പാവമാണെന്നോ കുറ്റമാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് അങ്ങനെ ഒരു വേദനയിലൂടെ മറിയം കടന്നു പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ഔസേപ്പിതാവ് പോലും തെറ്റിദ്ധരിച്ചെങ്കിൽ, കത്തോലിക്ക സഭയിൽ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം, അടുത്ത ആദരവും വണക്കവും ബഹുമാനം ഒക്കെ നമ്മൾ കൊടുക്കുന്ന ആളാണ് ഔസേപ്പിതാവ്. ആ ഔസേപ്പിതാവ് പോലും, തിരുകുടുംബത്തിലെ ആ വ്യക്തി പോലും മറിയത്തെ കുറച്ച് സമയത്തേക്കെങ്കിലും തെറ്റിദ്ധരിച്ചു. ഒരിക്കലും അത് ഔസേപ്പിതാവിന് കുറ്റമാണെന്നല്ല പറയണേ, തെറ്റിദ്ധരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഔസേപ്പിതാവ് പോലും മറിയത്തെ തെറ്റിദ്ധരിച്ചെങ്കിൽ ആർക്കും ആരെയും തെറ്റിദ്ധരിക്കാം, ആർക്കും ആരെയും തെറ്റിദ്ധരിക്കാം. എത്ര വലിയ വിശുദ്ധനാണെങ്കിലും, പുണ്യമുള്ള വ്യക്തിയാണെങ്കിലും, സുഹൃതമുള്ള വ്യക്തിയാണെങ്കിലും, നന്മയുള്ള വ്യക്തിയാണെങ്കിലും, ആ വ്യക്തി ഒരുപക്ഷെ എന്നെ തെറ്റിദ്ധരിച്ചേക്കാം. ആർക്കും ആരെയും തെറ്റിദ്ധരിക്കാം. തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ വേദന മറിയം കടന്നുപോയൊരു വലിയ വേദനയാണ്. ഈശോ കടന്നുപോയൊരു വലിയ വേദനയാണ്. പൊതുവേ നമ്മളുടെ ഒരു പ്രത്യേകത, തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാചാലരാകുക. വാചാലരാകുന്നതിൻ്റെ കാരണം എങ്ങനെയെങ്കിലും നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കും അല്ലേ. തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ നിരപരാധിത്വം ഒന്ന് തെളിയിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കും. പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോൾ നിശബ്ദത പാലിച്ച ഉദാഹരണങ്ങളാണ് ഈശോയും മറിയവും. മറിയം നിശബ്ദത പാലിച്ചപ്പോൾ മറിയം ഒന്നും പറഞ്ഞില്ല, പ്രാർത്ഥിച്ച് പ്രാർത്ഥനാപൂർവ്വം മൗനം പാലിച്ച് കാത്തിരുന്നു. മറിയത്തിന് വേണ്ടി സംസാരിക്കാൻ ദൈവം ദൂതനെ പറഞ്ഞു വിട്ടു. തെറ്റിദ്ധരിക്കപ്പെടുന്ന സമയത്ത് മൗനം പാലിച്ച് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാൻ സാധിക്കുമോ? ദൈവം ദൂതനെ പറഞ്ഞു വിടും. ദൈവം ഇടപെടും. ദൈവത്തിന് ഇടപെടാൻ ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. ദൈവം ഏതെങ്കിലും രീതിയിലൊക്കെ ഇടപെടും. ഇനി നമ്മൾ നാലാമത്തെ അനുഭവത്തിലേക്ക് കടക്കുകയാണ്. കുരിശ് യാത്ര അനുഭവം, ഈശോ കുരിശും ചുമന്നുള്ള യാത്ര. ഈ യാത്രയിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നാമത് ഈ കുരിശിനെ കുറിച്ച് പറയുമ്പോൾ ഈശോ ചുമന്ന കുരിശിൻ്റെ ഭാരം എത്രയായിരുന്നു? ഒരു മുഴുവൻ കുരിശിൻ്റെ ഭാരം എത്രയാണെന്നറിയാവോ? അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുരിശിൻ്റെ ഭാരം പറയപ്പെടുന്നത് 100 കിലോഗ്രാമിന് 110 കിലോഗ്രാമിനും ഇടയിലാണ് ഭാരം എന്ന് പറയുന്നത്. ഏകദേശം 100 കിലോഗ്രാമിന് മിനിമം 100 കിലോ, മാക്സിമം 110 കിലോ അന്ന് റോമാക്കാർ ഉപയോഗിച്ചിരുന്ന കുരിശിൻ്റെ ഭാരം. പക്ഷെ അത്രയും ഭാരമുള്ള കുരിശ് മുഴുവനും ചുമന്നിട്ടല്ല സാധാരണഗതിയിൽ ഈ പോവുക. കാരണം അന്ന് കാലത്ത് ഒരാൾ കുരിശ് തറയ്ക്കുമ്പോൾ ഈ കുരിശിൻ്റെ നെടുകയുള്ള ഭാഗം നേരത്തെ തന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. കുറുകയുള്ള ഭാഗം പിൻകഴുത്തിൽ വെച്ച് കൈകളോട് ചേർത്ത് വെച്ച് കെട്ടും. അപ്പം അതിൻ്റെ ഭാരം ഏകദേശം 40-45 കിലോഗ്രാമാണ്. അപ്പം അത്രയും ഭാരമുള്ള തടികഷ്ണം പിടിച്ചിട്ടാണ് ഈ വ്യക്തി, കുരിശിൽ തറയ്ക്കപ്പെടേണ്ട വ്യക്തി, ഈ മലയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരിക. യേശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണോ സംഭവിച്ചത്? രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ട്. ഒരു പാരമ്പര്യം പറയണത് അന്നത്തെ രീതി അനുസരിച്ച് ഈശോയെ അതുപോലെ തന്നെയാണ് കുരിശ് ചുമന്നത് എന്നതാണ് ഒരു പാരമ്പര്യം. പക്ഷെ കൂടുതൽ ശക്തമായ പാരമ്പര്യം ഈശോ മുഴുവൻ കുരിശ് ചുമന്നു എന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം, ഈശോയ്ക്ക് മറ്റു കുറ്റവാളികളെക്കാളും കൂടുതലായിട്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എല്ലാം ഈശോയ്ക്ക് കൂടുതലായിട്ട് സഹിക്കേണ്ടി വന്നു. ഇപ്പം ചമ്മട്ടിയടി, മറ്റ് ഈശോയുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടവർക്ക് ചമ്മട്ടിയടി ഒന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല, പക്ഷേ ഈശോയ്ക്ക് ചമ്മട്ടിയടി ഏൽക്കേണ്ടി വന്നു. മുൾക്കുരീടം ധരിക്കേണ്ടി വന്നു. ഇങ്ങനെ പല വേദനകൾ ഈശോയ്ക്ക് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈശോ മുഴുവൻ കുരിശ് ചുമന്നു എന്നാണ് കൂടുതൽ ശക്തമായ പ്രബലമായ പാരമ്പര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, 33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇതാ 100-110 കിലോഗ്രാം ഭാരമുള്ള വലിയൊരു കുരിശെടുത്ത് തോളിൽ വെച്ച് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് യാത്ര ചെയ്യുന്ന രംഗം ഒന്ന് മനസ്സിലേക്ക് ധ്യാനിച്ചു നോക്കി, ഒന്ന് ധ്യാനിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ടൊന്ന് പരിശ്രമിച്ചു നോക്കി. കുരിശെടുത്ത് തോളിൽ വെച്ച് എടറിയും പതറിയും വേച്ചും വീണ്ടും എഴുന്നേറ്റും ഗാഗുൽത്താമല ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന ഈശോ, ഇടയ്ക്ക് വെച്ചൊരു കൂടിക്കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങാണ് മറിയത്തെ കാണുന്ന അല്ലെങ്കിൽ സ്വന്തം അമ്മയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥ, സ്വന്തം അമ്മയെ. ഇതാണ് കാൽവരിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. ഈശോ സ്വന്തം അമ്മയെ കാണുന്നു. ശരിക്കും ആ സമയത്ത് രണ്ടുപേരും അനുഭവിച്ച സങ്കടം അതത്ര ഭീകരമായിരുന്നു. കുരിശിൻ്റെ വഴി പ്രാർത്ഥനാ പുസ്തകത്തിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലൂടെ പ്രാർത്ഥനാപൂർവ്വം കടന്നു പോകുമ്പോൾ നമ്മളെ മനസ്സിനെ വല്ലാതെ പൊള്ളിക്കുന്ന രംഗമാണ് ഈ 4-ാം സ്ഥലവും 13-ാം സ്ഥലവും. കാരണം അമ്മയും മകനും ഉള്ള ആ സ്നേഹബന്ധത്തിൻ്റെ തീവ്രത മുഴുവൻ അവിടെ ആ വാക്കുകളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. അമ്മയും മകനും പരസ്പരം നോക്കി കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും പരസ്പരം സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു, അമ്മയുടെ വേദന മകന്റെ ഹൃദയം തകർക്കുന്നു. ഇങ്ങനെയുള്ള മനോഹരമായ വരികളിലൂടെ നമ്മളത് ഹൃദയത്തെ തൊടുന്ന വരികൾ നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ, കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആവർത്തിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം ആഴത്തിൽ! ഒരു അമ്മ ഇതുപോലെ മകനെ സ്നേഹിച്ചിട്ടില്ല ലോകത്ത്, ഒരു മകൻ ഇതുപോലെ അമ്മയെയും സ്നേഹിച്ചിട്ടില്ല ലോകത്ത്. ഈ നിസ്സഹായതയുടെ നിമിഷത്തിൽ രണ്ടുപേരും കണ്ടുമുട്ടുമുണ്ടാകുന്ന ഹൃദയത്തിലെ വേദന, ഭാരം, തീവ്രത, അത് എന്ത് അളവ് പോലും വെച്ച് അളന്നാലാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഇത്തരം വേദനകളിലൂടെ എങ്ങനെയാണ് ഈശോ നമ്മളെ കടത്തിവിടുക?
നമ്മുടെ വേദന കണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ വേദനിക്കുമല്ലോ എന്ന് തിരിച്ചറിവിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ വേദന നമ്മൾ അവരോട് പറയാറില്ല. ചില ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പോൾ വിദേശത്തുള്ള ഭർത്താവ് അവിടെ എന്തോ ഒരു വലിയ ഒരു ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്നു, അതൊന്നും വീട്ടിലേക്ക് വിളിച്ച് പറയുന്നില്ല. എന്താണ് കാരണം? ഇത് ഓർത്ത് ഇവരുള്ളവർ വിഷമിക്കണ്ടല്ലോ എന്ന് കരുതി. അല്ലെങ്കിൽ വീട്ടിലായിരിക്കുന്നവർ അവിടെ അവർ കടന്നു പോകുക ചില രോഗമാകാം ചില പ്രശ്നങ്ങളാകാം, അതൊന്നും ഭർത്താവിനെയും വിളിച്ച് പറയുന്നില്ല. എന്താ കാരണം? അതോർത്ത് അവിടെ ഇരുന്ന ആൾ വിഷമിക്കണ്ടല്ലോ, സങ്കടപ്പെടണല്ലോ എന്ന് കരുതി. കാരണം നമ്മുടെ ഒരു വലിയൊരു മാനസിക വേദനയാണ് നമ്മൾ കടന്നു പോകുന്ന വേദന അറിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവർ വേദനിക്കുമ്പോൾ അതോർത്തുള്ള വേദന ഇച്ചിരി കൂടുതലാണ്. ഈശോയ്ക്കും മറിയത്തിനും കടന്നു പോകേണ്ടി വന്ന വലിയൊരു സങ്കടം, ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന വലിയൊരു സങ്കടം. ഇനി പല പ്രാവശ്യം ഈശോ വീണു. കുരിശുയാത്രയിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഈശോ പല പ്രാവശ്യം വീണു. ഈ വീഴുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇത്രയും ഭാരമുള്ള കുരിശും ചുമന്ന് പോകുമ്പോൾ വീണു പോകാം. ഇതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളും ചിലപ്പോഴൊക്കെ വീണു പോകാം. നമ്മുടെ വീഴ്ചയും ഈശോയുടെ വീഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ വീഴ്ച പാപത്തിലുള്ള വീഴ്ചയാണ്. വീണാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് കുരിശിൻ്റെ യാത്രയിൽ ഈശോ പഠിപ്പിക്കുന്നു. വീണെടുത്ത് കിടക്കരുത്, പിടഞ്ഞെഴുന്നേൽക്കണം. വീണെടുത്ത് കിടക്കരുത്, പിടഞ്ഞെഴുന്നേൽക്കണം. പ്രിയപ്പെട്ട ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും കുറവോ പോരായ്മയോ മാനുഷിക ബലഹീനത കൊണ്ട് സംഭവിച്ചാൽ തന്നെ ആ ഇനി അടുത്ത കുമ്പസാരം വരെ ആകട്ടെ, ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് കരുതി കാത്തിരിക്കല്ല വേണ്ടത്. ഒരു പാപത്തിൽ ഒരു വീഴ്ച എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ എത്ര പെട്ടെന്ന് അനുദപിച്ച് കുമ്പസാരിക്കാവോ അത്ര പെട്ടെന്ന് അനുദപിച്ച് കുമ്പസാരിച്ച് കൃപയിലേക്ക് വരാനായിട്ട് നമുക്ക് പറ്റണം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന കുരിശുയാത്രയിലെ പ്രധാനപ്പെട്ട ഒരു പാഠം. ഇനി മൂന്നാമതായി നമ്മൾ കാണുന്നു, ഓർസലേ നഗരത്തിലെ സ്ത്രീകൾ ഈശോയെ ആശ്വസിപ്പിക്കുന്നു. അതായത് ഈശോ കടന്നു പോകുന്ന രംഗം കാണുമ്പോൾ ഇത് കണ്ട് വേദനിച്ച് ഈ സ്ത്രീകൾ ഇങ്ങനെ സങ്കടപ്പെടാണ്, കരയാണ്. അപ്പോൾ ഈശോയുടെ വേദന മറന്ന് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഒരു വിരോധാഭാസം അതിലുള്ളതായിട്ട് നമുക്ക് തോന്നാം. അതായത് രണ്ട് കാലും ഇല്ലാത്ത ഒരു വ്യക്തി ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടവനെ ആശ്വസിപ്പിക്കും പോലെ വേണമെങ്കിൽ തോന്നാം. കാരണം അത്രയും വലിയ വേദനയിലൂടെയാണ് ഈശോ കടന്നു പോകുന്നത്. പക്ഷെ തൻ്റെ വേദനയൊക്കെ പറഞ്ഞ് ഈശോ അവരെ ആശ്വസിപ്പിക്കുകയാണ്. അവർ കടന്നു പോകാനിരിക്കുന്ന വലിയൊരു സഹനത്തെക്കുറിച്ച് മുന്നറിയിപ്പും കൊടുക്കുകയാണ്. ഒരു വശത്തുകൂടെ ചിന്തിക്കുമ്പോൾ ആശ്ചര്യകരമായിട്ട് തോന്നാമെങ്കിലും മറുവശത്തുകൂടെ ചിന്തിച്ചാൽ അതിന് ആശ്ചര്യമൊന്നുമില്ല. കാരണം മറ്റൊരാളുടെ വേദന കണ്ട് നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെയുള്ളൊരു വേദനയിലൂടെ കുറച്ചെങ്കിലുമൊക്കെ കടന്നു പോയത് കൊണ്ടല്ലേ? സഹനം നമ്മളെ പച്ച മനുഷ്യരാക്കി മാറ്റും. സഹനത്തിൻ്റെ ഒരു ഗുണം അതാണ്. സഹനം നമ്മളെ പച്ച മനുഷ്യരാക്കി മാറ്റും. വിശക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ നിന്റെ മുൻപിൽ കൈ നീട്ടുമ്പോൾ നിനക്ക് ആ വിശപ്പ് അനുഭവപ്പെടണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വയറിൻ്റെ വിളിയും വിശപ്പിൻ്റെ നൊമ്പരവും നീ അറിഞ്ഞിട്ടുണ്ടാവണം. സഹോദരങ്ങളാലും സുഹൃത്തുക്കളാലും ബന്ധുക്കളാലും വീട്ടുകാരാലും ഒറ്റപ്പെട്ടു പോയി, തിരസ്കരിക്കപ്പെട്ടു പോയി, വഞ്ചിക്കപ്പെട്ടു പോയി, ആരും കൂടെയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യക്തി നിന്റെ അടുത്തിരുന്ന് കരയുമ്പോൾ നിന്റെ ചങ്കിലൊരു പെടച്ചിൽ അനുഭവപ്പെടണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വഞ്ചിക്കപ്പെട്ടതിൻ്റെ വേദന, ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദന, തിരസ്കരിക്കപ്പെട്ടു പോയതിൻ്റെ വേദന നീ അറിഞ്ഞിട്ടുണ്ടാവണം. മറ്റുള്ളവരുടെ വലിയ ദുഃഖങ്ങൾ നമ്മുടെ കുഞ്ഞുകണ്ണുകളിലൂടെ നോക്കുമ്പോൾ നമുക്കത് വളരെ ചെറുതായിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ ദുഃഖങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈശോയ്ക്ക് ഒരിക്കലും ചെറുതായിട്ട് തോന്നില്ല. എന്താ കാരണം? ഈശോ ഇതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. ഈശോ ഇതിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ബാംഗ്ലൂർ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള വല്ലവരുണ്ടോ? ഒന്ന് കൈവെക്കാവോ? സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ള വല്ലവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാവോ? ആ കുറച്ച് പേരുണ്ട്. മോർച്ചറിയുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ? മോർച്ചറിയുടെ ഭാഗത്തേക്ക് പോകാൻ സമയമായിട്ടില്ല, അതുകൊണ്ട് പോയിട്ടില്ല. സാരമില്ല, പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവിടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്, പരിശുദ്ധ മറിയം ഈശോയുടെ മൃതദേഹം മടിയിൽ വഹിക്കുന്ന ചിത്രം. നമ്മളതിനെ പിയത്ത ചിത്രം എന്ന് പറയുക. മൃതശരീരം, ഈശോയുടെ മൃതശരീരം മടിയിൽ വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം, പിയത്ത ചിത്രം. ആ ചിത്രത്തിൻ്റെ താഴെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. വാചകം ഇങ്ങനെയാണ്: I know. എന്താ അർത്ഥം അതിൻ്റെ? ഐ നോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കറിയാം. ഒരാവർത്തി കൂടെ വായിച്ചാൽ നമ്മുടെ ചിന്തയുടെ ചിറകം ഉളപ്പിക്കുന്നൊരു വാചകമാണത്. അകാരണമായി വധിക്കപ്പെട്ട മകൻ്റെ മൃതദേഹം സ്വന്തം മടിയിൽ വഹിക്കുന്ന, കൈകളിൽ വഹിക്കുന്ന ഒരമ്മ, അവളുടെ വേദന ഒരു വശത്ത്. മരണമടഞ്ഞ് മോർച്ചറിയിൽ കിടത്തിയിരിക്കുന്ന വ്യക്തികളുടെ മൃതദേഹം മനസ്സിൻ്റെ മടിത്തട്ടിൽ പേറി വിങ്ങിക്കരയുന്ന സ്വന്തം ബന്ധങ്ങൾ, അവരുടെ വേദന മറുവശത്ത്. ഇവിടെയാണ് ആ കുഞ്ഞു വാചകത്തിൻ്റെ അർത്ഥം അങ്ങനെ നിറഞ്ഞു പൊന്തുക. ഐ നോ, ഞാൻ അറിയുന്നു, എനിക്കറിയാം നിന്റെ വേദന, എനിക്കറിയാം നിന്റെ നഷ്ടസ്വപ്നങ്ങൾ. കാരണം അതെൻ്റെ വേദനയാണ്. ഒരിക്കൽ ഞാനും എൻ്റെ തിരുക്കുമാരനും നിന്റെ പാപത്തിന് പരിഹാരമായി ഏറ്റെടുത്ത വേദനയാണത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ വലിയ വേദനകളും സങ്കടങ്ങളും നമ്മുടെ കുഞ്ഞുകണ്ണുകളിലൂടെ നോക്കുമ്പോൾ നമുക്കത് ചെറുതായിട്ട് തോന്നും. പക്ഷേ ഈശോയ്ക്കും മറിയത്തിന് നമ്മുടെ വേദനകളിലേക്ക് നോക്കുമ്പോൾ അത് ചെറുതായിട്ട് തോന്നില്ല. കാരണം എന്താ? അവരിതിലൂടെയൊക്കെ കടന്നു പോയതാണ്. എനിക്ക് ഈശോയോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നതിൻ്റെ കാരണം അതാണ്. ഈശോയോട് എനിക്ക് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് അങ്ങ് ആകാശത്തിൻ്റെ കോണിൽ എവിടെയോ ഇരുന്ന്, സ്വർഗത്തിൻ്റെ ഏതോ ഒരു മൂലയ്ക്കിരുന്ന് സഹനത്തിൻ്റെ മൂല്യം പഠിപ്പിച്ച ഒരാളല്ല കർത്താവ്. അങ്ങ് ആകാശത്തിൻ്റെ കോണിൽ എവിടെയോ ഇരുന്ന്
സ്വർഗത്തിന്റെ മൂലക്ക് എവിടെയോ ഇരുന്ന് സഹനത്തിന്റെ കുരിശിന്റെ പ്രാധാന്യവും മൂല്യവും നമ്മളെ പഠിപ്പിച്ച ഒരാളല്ല കർത്താവ്. മറിച്ച് ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിച്ച് ഒരു മനുഷ്യൻ കടന്നുപോകുന്ന സകല സഹനങ്ങളും അതിന്റെ പാരമ്പര്യത്തിൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഏറ്റുവാങ്ങി ബലിയായി മാറിയ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈശോയ്ക്ക് അറിയാം നമ്മുടെ വേദന അതത്ര തീവ്രമാണെന്ന്. ഏതു തരം വേദനയാണെങ്കിലും ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ ആത്മാവിൻ്റെയോ ഞാൻ കടന്നുപോകുന്ന വേദന മറ്റാരേക്കാളും നന്നായി അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചറിയുന്ന ഏക വ്യക്തി ഈശോയാണ്. ഈശോയ്ക്ക് അറിയാം എൻ്റെ വേദന. നമ്മുടെ ഓരോരുത്തരുടെയും വേദന, സങ്കടം, ദുഃഖം അത് ഈശോയ്ക്ക് അറിയൂ, ഈശോയ്ക്ക് മാത്രമേ അറിയൂ അതിൻ്റെ പൂർണ്ണതയും. വേറെ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല, വേറെ ആർക്കും നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കുക സാധ്യമല്ല. ഇനി നാലാമതായി നമ്മൾ കാണുന്നു ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. നിങ്ങൾ ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയിൽ ഈ രംഗം എനിക്ക് ഒത്തിരി ഹൃദയസ്പർശകമായിട്ട് തോന്നിയിട്ടുണ്ട്. ശിമയോൻ ആ സിനിമയിൽ കാണുന്ന രംഗം ഇങ്ങനെയാണ്. ഈ കുരിശുയുടെ യാത്രയുടെ ആരംഭത്തിൽ ശിമയോനോട് ഈ കുരിശു ചുമക്കാൻ പടയാളികൾ വല്ലാതെ നിർബന്ധിക്കുകയാണ്. കാരണം ഈ ശിമയോൻ വല്ലാതെ പടയാളികളുടെ കൈകൊണ്ട് തല്ലുകൊണ്ട് ചാകണ്ടല്ലോ എന്ന് കരുതി മാത്രം കരുതിയിട്ടാണ് അദ്ദേഹം കുരിശു ചുമക്കാൻ തയ്യാറായത്. അല്ലാണ്ട് സ്നേഹത്തോടും സന്തോഷത്തോടും ഇഷ്ടം കൊണ്ടൊന്നും ചെയ്തതല്ല ശിമയോൻ ഈ കുരിശു ചുമക്കാൻ തയ്യാറായി, നിർബന്ധിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ആ സിനിമയിലെ രംഗം ഇങ്ങനെയാണ്. ആ കുരിശ് ചുമന്ന് ഈശോയെ സഹായിക്കുന്ന സമയത്ത് ഒരു കുരിശിൻ്റെ ഒരു ഭാഗം ശിമയോൻ്റെ തോളിലുണ്ട്. എന്നിട്ട് ശിമയോൻ ഇങ്ങനെ ഈശോയെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. കണ്ണിൽ ആ കണ്ണുകൾ ശ്രദ്ധിച്ചാൽ അറിയാം വിഷമവും ദേഷ്യവും അല്ലെങ്കിൽ അതൊക്കെയാണ് ഒരു ഒരു നിഷേധാത്മക വികാരങ്ങളാണ് കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുക. ഇതാണ് കുരിശ് യാത്ര തുടങ്ങുമ്പോഴുള്ള അവസ്ഥ. എന്നാൽ കുരിശ് യാത്ര മുന്നോട്ട് പോകുന്നതനുസരിച്ച് ശിമയോനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. ആരംഭത്തിൽ കുരിശിൻ്റെ ഒരു ഭാഗം മാത്രം തോളിൽ വെച്ച് മറുഭാഗം കർത്താവിൻ്റെ തോളിലും വെച്ചിട്ടാണ് കുരിശ് യാത്ര തുടങ്ങുന്നത്. എന്നാൽ കുറേ കഴിയുമ്പോൾ ശിമയോൻ കുരിശ് പൂർണ്ണമായിട്ടെടുത്ത് സ്വന്തം തോളിലേക്ക് വെക്കുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണുപോകുന്ന കർത്താവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ കർത്താവ് വീണു പോകാതിരിക്കാൻ ഒരു കയ്യിൽ കർത്താവിനെ താങ്ങാനായിട്ട് ശ്രമിക്കുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു കയ്യിൽ കുരിശും മറുകയ്യിൽ കർത്താവിനെയും താങ്ങിക്കൊണ്ട് കാൽവരിയുടെ നിറകിലേക്ക് യാത്രയാകുന്ന ശിമയോൻ്റെ ചിത്രം മിഴുവിറ്റ ചിത്രമായി ആ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അവസാനം കാൽവരിയിൽ എത്തിക്കഴിഞ്ഞു. ആ സമയത്ത് ഈശോയെ പിരിയാൻ സാധിക്കാതെ കുരിശിൻ്റെ അടുത്തുനിന്ന് മാറാൻ സാധിക്കാതെ ശിമയൻ ആ കുരിശിനോടും ഈശോയോടും ചേർന്ന് നിൽക്കുക. ആരംഭത്തിൽ പടയാളികൾക്ക് എന്തുമാത്രം കുരിശൊന്ന് ചുമക്കാൻ ശിമയോനെ നിർബന്ധിക്കേണ്ടി വന്നോ അതിലേറെ നിർബന്ധിക്കേണ്ടി വന്നു. പിന്നെ ശിമയോൻ അവിടെ നിന്ന് മാറ്റാൻ ഉന്തിത്തള്ളിയാ മാറ്റുന്നത് ഈശോയോട് ചേർന്ന് നിന്ന് നമ്മൾ സഹനം സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ മാധുര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ സഹിക്കുന്ന സമയത്ത് ഈശോയോടൊപ്പം നിന്ന് ഈശോയോട് ചേർന്ന് നമ്മുടെ സഹനങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ശിമയോനും കാൽവരിയും അല്ലെങ്കിൽ കുരിശ് യാത്രയും നമ്മളെ പഠിപ്പിക്കുന്ന സുന്ദരമായ പാഠം. മറ്റൊന്നാണ് വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. എന്തെല്ലാം അപകടങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടായിരുന്നു വേറോനിക്കാക്കി, പക്ഷെ അതൊന്നും ഗൗനിക്കുന്നില്ല. വേറോനിക്ക അതൊന്നും പരിഗണിക്കുന്നില്ല, പോയി ഈശോയുടെ മുഖം തുടച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കാരണം ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനാ പുസ്തകത്തിൽ മനോഹരമായൊരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്നേഹം ഒരിക്കലും പ്രതിബന്ധം അറിയില്ല. പ്രതിബന്ധം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? തടസ്സം. സ്നേഹം ഒരിക്കലും തടസ്സം അറിയില്ല. ഏത് തടസ്സത്തിൻ്റെ വേലിക്കെട്ടും മതിൽക്കെട്ടും ചാടിക്കടക്കും സ്നേഹം. ഏത് വേലിക്കെട്ടും ചാടിക്കടക്കുന്ന സ്നേഹം. അതുകൊണ്ട് തൻ്റെ മുൻപിലുള്ള തടസ്സങ്ങൾ, തനിക്ക് മുൻപിലുള്ള അപകടങ്ങൾ, തനിക്ക് എന്തൊക്കെ സംഭവിക്കാം ഇതൊന്നും വേറെ എനിക്ക് ചിന്തിക്കുന്നില്ല. വേറെ എനിക്ക് ഒറ്റ കാര്യം, എങ്ങനെ ഈശോയെ സഹായിക്കാം. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. അങ്ങനെ ഈശോയെ സ്നേഹിച്ചതുകൊണ്ട് തന്നെ, പ്രതിബന്ധം അറിയാത്ത വിധത്തിൽ ഈശോയെ വേറോനിക്ക സ്നേഹിച്ചതുകൊണ്ട് തന്നെ ഈശോ തിരിച്ചൊരു സമ്മാനം കൊടുത്തു. എന്താണ് ഈശോ വേറോനിക്കാക്കി കൊടുത്ത ആ സമ്മാനം? ആ വെൺതുവാലയിൽ തിരുമുഖത്തിൻ്റെ ഛായാചിത്രം പതിപ്പിച്ചു കൊടുത്തു. ഈശോ പതിപ്പിച്ചു കൊടുത്ത ആ ചിത്രം കേവലം ഒരു തുണിക്കഷ്ണത്തിൽ മാത്രമായിട്ടാണോ? അല്ല, അത് പതിഞ്ഞത് വേറോനിക്കയുടെ ഹൃദയത്തിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ ചിത്രം നമ്മുടെ ഹൃദയത്തിലും പതിയാൻ ഇടവരട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിക്കാറുള്ളതുപോലെ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ, തിരുമുറിവുകളും തിരുമുഖവും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ പതിച്ചുറക്കട്ടെ, പതിപ്പിച്ചുറപ്പിക്കപ്പെടട്ടെ. അഞ്ചാമതായി നമ്മൾ കാണുന്നു കാൽവരി അനുഭവം. ഈശോ കടന്നുപോയ, നമുക്ക് സമയം തീരാറായതുകൊണ്ടാണ് പെട്ടെന്ന് അടുത്തിലേക്ക് പോകുന്നത്, കാൽവരി അനുഭവം. ഈശോ കടന്നുപോയ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് കാൽവരി അനുഭവം. കാൽവരിയിൽ എന്തൊക്കെ സംഭവിച്ചു? ഈശോ കടന്നുപോയ കുറേ വേദനകൾ. ഒന്ന്, ഈശോ നഗ്നനാക്കപ്പെട്ടു. നഗ്നത അപമാനത്തിൻ്റെ അവഹേളനത്തിൻ്റെ പരകോടിയായ ഒരു വേദനയിലൂടെ ഈശോയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. രണ്ട്, ഈശോയ്ക്ക് കയ്പ്പുനീര് കുടിക്കേണ്ടി വന്നു. കയ്പ്പുനീരിൻ്റെ വേദനയുടെ അനുഭവത്തിലൂടെ ഈശോയ്ക്ക് കടന്നു പോകേണ്ടി വന്നു.
കൈകാലുകളിൽ ആറോ എട്ടോ ഇഞ്ച് നീളമുള്ള കാലിരുമ്പാണികൾ തുളഞ്ഞിറങ്ങുമ്പോൾ മാരകം മരണവേദന അനുഭവിക്കേണ്ടി വന്നു. ഇനി കാൽവരിയിൽ നമ്മളെ പഠിപ്പിക്കുന്ന സുന്ദരമായ ചില പാഠങ്ങളാണ്. ഒന്ന്, നിരുപാധികമായ ക്ഷമയുടെ വേദിയാണ് കാൽവരിമല. നിരുപാധികമായ ക്ഷമ. ഈശോ കുരിശിന്റെ താഴേക്ക് നോക്കുമ്പോൾ തന്നെ മുഖത്ത് തുപ്പിയവരും ഉന്തിത്തള്ളി താഴെയിട്ടവരും കുരിശിടത്ത് തോളിൽ വെച്ചവരും ചമ്മട്ടികൊണ്ട് അടിച്ചവരും താടിമീശ വലിച്ചു പറിച്ചവരും മുൾക്കിരിയെടുത്ത് ശിരസിൽ വെച്ചവരും ഒക്കെ കണ്ടു. പക്ഷെ ഇവരെല്ലാം നോക്കി ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചത് എന്താ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഈശോ എന്താ ഈ പറയുന്നത്? ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ഇവർക്കറിയില്ലേ ഈശോ ദൈവമാണെന്നുള്ള കാര്യം അറിയില്ല. അത് ഞാൻ സമ്മതിച്ചു. ഈശോ ദൈവമാണെന്നുള്ള കാര്യം അറിയില്ല, മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടെ. ഒരു മനുഷ്യനെ കൽത്തൂണിൽ കെട്ടിയിട്ട് തലങ്ങും വിലങ്ങും മാറി മാറി ചമ്മട്ടികൊണ്ടടിക്കുമ്പോൾ അസ്ഥിയിൽ നിന്ന് മാംസം ചിതറിത്തെറിക്കുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന മാരക മരണവേദനയാണെന്ന് ഇത് ചെയ്യുന്നവർക്ക് അറിഞ്ഞുകൂടെ? അറിയാലോ. മുൾക്കിരീടം ശിരസിൽ ആഴ്ന്നിറങ്ങുമ്പോൾ ചുടുചോര ഒഴുകിയിറങ്ങുമ്പോൾ വ്യക്തി അനുഭവിക്കുന്ന വേദന എത്ര തീവ്രമാണെന്ന് ചെയ്യുന്നവന്മാർക്ക് അറിഞ്ഞുകൂടെ? അറിയാലോ. അവന്റെ താടിമീശ വലിച്ചു പറിക്കുമ്പോഴും അവന്റെ മുഖത്ത് കാറി തുപ്പുമ്പോഴും അവന്റെ വസ്ത്രം വലിച്ചു കീറി അവൻ അപമാനിക്കുമ്പോഴും അവൻ കടന്നുപോകുന്ന വേദന എത്ര വലുതാണെന്ന് ഇത് ചെയ്യുന്നവന്മാർക്ക് അറിഞ്ഞുകൂടെ? അറിയാലോ. കയ്യിലും കാലിലും ഇങ്ങനെ ആണികൾ അടിച്ച് മൂന്നാണികൾ തൂങ്ങിക്കിടന്ന് ശ്വാസം എടുക്കാൻ സാധിക്കാതെ ഇഞ്ചിഞ്ചായി പെടഞ്ഞ് മരണത്തിന്റെ വാതിലിലേക്ക് അവൻ കയറുമ്പോഴും അവൻ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് ഇത് ചെയ്യുന്നവന്മാർക്ക് അറിഞ്ഞുകൂടെ? അറിയാലോ. എന്നിട്ട് എന്താ ഈശോ പറയുന്നത്? ഇവർക്കൊന്നും അറിഞ്ഞുകൂടാന്ന് അവർക്കറിയാം. എന്നിട്ടും ഈശോ പറയുന്നത് ഇവർക്കൊന്നും അറിയില്ല, പിതാവേ ഇവരോട് ക്ഷമിക്കണേ. പ്രിയപ്പെട്ട, ഒരൊറ്റ കാരണമേ ഉള്ളൂ ഈശോ അങ്ങനെ പറഞ്ഞതിന്. ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം ഇതാണ്, ക്ഷമിക്കാൻ ഈശോ ഒരു കാരണം കണ്ടെത്തുമായിരുന്നു. ക്ഷമിക്കാനൊരു കാരണം. മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കാൻ ആയിരം കാരണങ്ങളുണ്ട്. ന്യായമായ കാരണങ്ങൾ. മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കാൻ, മനസ്സിൽ വിരോധം സൂക്ഷിക്കാൻ ന്യായമായ ആയിരം കാരണങ്ങളുണ്ട്. ഈശോ ഒന്ന് കണ്ണു തുറന്നവരെ നോക്കിയാൽ മതി, അഗ്നി ഇറങ്ങി ദഹിച്ചു പോയേനെ, അവർ ഒരു പിടിച്ചാരായി പോയേനെ. സ്വർഗത്തിൽ നിന്ന് ഏലിയ പ്രവാചകൻ അഗ്നി ഇറക്കി ബലിപീഠവും ബലിവസ്തുവും ദഹിപ്പിച്ചതുപോലെ അഗ്നി ഇറങ്ങാൻ ഒരു നിമിഷം പോലും വേണ്ട. നോക്കിയാൽ മതിയായിരുന്നു, ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതിയായിരുന്നു, മനസ്സിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു, എല്ലാം കത്തിച്ചാമ്പലായി പോയേനെ താഴെ നിൽക്കുന്ന ഒരു മുഴുവനും. പക്ഷെ ഈശോ ക്ഷമിക്കാനൊരു കാരണം തേടാ. ഇവരോട് ക്ഷമിക്കണം. അന്വേഷിച്ച് കണ്ടെത്തിയ കാരണം, എൻ്റെ പിതാവ് ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. ക്ഷമിക്കണേ. ഞാൻ ക്ഷമിച്ചു, നീയും ക്ഷമിക്കണേ. ഇവരോട് ക്ഷമിക്കണേ. പ്രിയപ്പെട്ടവരെ, ഈശോ എന്താ പഠിപ്പിച്ചറിയണേ എന്നറിയാവോ? ഈ കാൽവരിമല നമ്മളെ പഠിപ്പിച്ചറിയണ കാരണം എന്താണെന്നറിയാവോ? നിനക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ, നിനക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, ആ വിരോധവും വെറുപ്പും അവരോട് തോന്നിയതിന് ന്യായമായ കാരണങ്ങളുണ്ട്. സത്യമാണ്, കാരണങ്ങളൊക്കെ ന്യായമാണ്. അതുപോലെ അവൻ എന്നെ ദ്രോഹിച്ചിട്ടുണ്ടാവും, അതുപോലെ അവരെന്നെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അതുപോലെ അവരെന്നെ സഹനത്തിലൂടെ കടത്തിവിട്ടിട്ടുണ്ടാവും, അതുപോലെ അവരെന്നെ അപമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരോട് വെറുപ്പ് എൻ്റെ ഉള്ളിലുള്ളതിന് ന്യായമായ കാരണമാണ്. എന്നാൽ ഈശോ പറയുന്നു, നീ ക്ഷമിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കും. വെറുപ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ആയിരം കാരണങ്ങളുണ്ട്, ന്യായമായ കാരണങ്ങൾ. പക്ഷെ നീ ക്ഷമിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കാവോ? അതാണ് ഈശോ ചോദിക്കുന്നത്. നീ ക്ഷമിക്കാൻ ഒരു കാരണം, പൊറുക്കാൻ ഒരു കാരണം, മറക്കാൻ ഒരു കാരണം കണ്ടെത്താൻ നിനക്ക് സാധിക്കുമോ? ഈ നോമ്പ് കാലത്ത് നമ്മൾ എത്തിച്ചേരേണ്ട, ശരിക്കും പറഞ്ഞാൽ ഇറച്ചിക്കും മീനും മുട്ടയ്ക്കൊക്കെ നോമ്പെടുക്കലല്ല യഥാർത്ഥ ത്യാഗം. അതൊക്കെ 50 ദിവസം നമുക്ക് നോമ്പെടുക്കാൻ ഏതൊരാളൊന്ന് പരിശ്രമിച്ചാൽ സാധിക്കാവുന്ന കാര്യമല്ലോ. പക്ഷെ ഒന്ന് ക്ഷമിക്കാൻ ശ്രമിച്ചു നോക്കി. ഉള്ളിൽ ഒരാളോട് ദേഷ്യമുണ്ട്, ആ വ്യക്തിയോടൊന്ന് ക്ഷമിക്കാൻ ശ്രമിച്ചു നോക്കി. ഏറ്റവും പ്രയാസം അതാണ്. പക്ഷെ അത് നമ്മൾ ചെയ്താലുണ്ടല്ലോ. എന്തുമാത്രം കൃപ. 50 അല്ല 5000 ദിവസം നമ്മൾ നൊയമ്പെടുക്കുന്നതിനേക്കാൾ, മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഒരു വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ കിട്ടുന്നൊരു കൃപയുണ്ട്. ഒരു വ്യക്തിയോട്, എന്നോട് ദ്രോഹിച്ച വ്യക്തികളോട് പൂർണ്ണമായി നിരുപാധികം ക്ഷമിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ കിട്ടുന്ന കൃപയുണ്ട്. അങ്ങനൊരു കൃപ വേണോ? കൃപ വേണമെങ്കിൽ ക്ഷമിക്കുക തന്നെ വേണം. ഒരുപക്ഷെ നമുക്ക് പറ്റുന്നില്ലായിരിക്കാം. ഈശോടെ തന്നെ പറയാം, ഈശോ എനിക്ക് സാധിക്കുന്നില്ല, എങ്കിലും ഞാൻ നിന്നെ പ്രതി ക്ഷമിക്കുന്നു. നീ ഒന്ന് പറഞ്ഞു നോക്കിയേ, നീ എടുക്കുന്ന തീരുമാനത്തിൻ്റെ മേൽ ബ്ലസ് ചെയ്യപ്പെടും, അവിടെ ഈശോ ബ്ലസ് ചെയ്യും. നിനക്ക് സാധിക്കുന്നില്ലായിരിക്കാം, അതുപോലെ നീ ദ്രോഹിക്കപ്പെട്ട വ്യക്തിയാകാം, അതുപോലെ ദ്രോഹം ഏറ്റുവാങ്ങിയ വ്യക്തിയാകാം. ഒരു തരത്തിലും ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടാകില്ല. എങ്കിലും പറയണം, എൻ്റെ ഈശോയെ ഞാൻ ക്ഷമിക്കുന്നു, എനിക്ക് സാധിക്കുന്നില്ല, എങ്കിലും ഞാൻ ക്ഷമിക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കുക, ഞാൻ ക്ഷമിക്കുന്നു. നീ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഈശോയെ ഞാൻ ക്ഷമിക്കുന്നുവെന്ന് നീ പറഞ്ഞ വാചകത്തിൻ്റെ മേൽ കർത്താവ് ബ്ലസ് ചെയ്യും, അനുഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൽ അഴിയാത്ത ഒരുപാട് കെട്ടവിടെ അഴിയും. നിന്റെ ജീവിതത്തിൽ പുരോഗമനത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന സകല മേഖല തടസ്സങ്ങളുടെ മേലും കർത്താവിൻ്റെ കൃപയൊഴുകും. നീ ഒന്ന് പറഞ്ഞു നോക്കി. ഇപ്പോൾ കർത്താവ് നിസ്സഹായനായിട്ട് നിൽക്കുക, നമ്മൾ അനുഗ്രഹിക്കാൻ പറ്റാതെ.
നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റാതെ കർത്താവ് നിസ്സഹായനായിട്ടുണ്ട്. കാരണം വെറുപ്പിരുന്ന ഇരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് അനുഗ്രഹം വർഷിക്കാൻ കർത്താവ് തരാഞ്ഞിട്ടല്ല, നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതൊരു വലിയ ബ്ലോക്കാ, വലിയൊരു തടസ്സം. ഇതാണ് നമ്മെ ഈശോ പഠിപ്പിക്കുന്ന, കാൽവരി പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം, നിരുപാധികമായ ക്ഷമയുടെ വേദി. അതിനുശേഷമാണ് ഈശോയുടെ ആത്മാവിന് പിതാവ് പോലും സ്വീകരിക്കുന്നത്. അടുത്തതായി നമ്മൾ കാണുന്ന സമ്പൂർണ്ണമായ സഹനത്തിന്റെ വേദിയാണ് കാൽവരി മല, സമ്പൂർണ്ണ സഹനത്തിന്റെ വേദി. ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റാത്ത ശാരീരിക, മാനസിക, ആത്മീയ സഹനം, അതിന്റെ പാരമ്യമാണ് നമ്മൾ കാണുക. മാസ ഭക്താനി, എന്തുകൊണ്ട് പിതാവിനെ നീ എന്നെ ഉപേക്ഷിച്ചു എന്ന കുരിശിൽ ഈശോയുടെ നിലവിളി. അപ്പൊ അത് വ്യാഖ്യാനിക്കാൻ നമുക്ക് നേരമില്ലാത്തത് കൊണ്ടാണ് ആ നിലവിളിയുടെ അർത്ഥവും കാര്യവും ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈശോ കടന്നുപോയ ഏറ്റവും വലിയ വേദനയുടെ പാരമ്യമായിട്ടാണ് നമ്മൾ ആ നിലവിളിയെ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നു സമ്പൂർണമായ സമർപ്പണത്തിന്റെ വേദിയാണ് കാൽവരിമല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ എങ്കിലും, അതായത് എന്തുകൊണ്ട് പിതാവെ എന്നെ ഉപേക്ഷിച്ചു എന്ന് നിലവിളിച്ച അതേ ഈശോ, അതേ ദൈവപുത്രൻ തൊട്ടടുത്ത നിമിഷം പറയാണ് പിതാവെ അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? എന്തിന് വേദന ഏൽക്കേണ്ടി വന്നു എന്നെന്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകിയിട്ടില്ല. എന്തിന് സഹിക്കേണ്ടി വന്നു എന്നെന്റെ വിലാപങ്ങൾക്ക് നീ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എല്ലാ ചോദ്യങ്ങൾക്കും നിന്റെ തിരുമനസ്സിലൊരു ഉത്തരവുണ്ട്. എല്ലാ സമസ്യകൾക്കും നിന്റെ കൈവശം പൂർണ്ണമുണ്ട്. എല്ലാ താഴുകൾക്കും നിന്റെ കൈവശം താക്കോലുണ്ട്. എന്തിന് സഹിക്കേണ്ടി വരുന്നു എന്ന എന്റെ ചോദ്യങ്ങൾക്ക് സഹനത്തിന്റെ നിമിഷത്തിൽ ഒരു ഉത്തരം ലഭിക്കുന്നില്ലായിരിക്കാം. എങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള നിന്റെ തിരുമനസ്സിൽ എന്റെ സഹനങ്ങൾക്കുമുണ്ട് ഒരു ഉത്തരം. ആ ഉത്തരത്തിന് മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ തന്നെ ഭരമേൽപ്പിക്കുന്നു, എന്നെ തന്നെ കൈയാളിക്കുന്നു. ഈ ഒരു സമർപ്പണ ചിന്തയോടെയാണ് ഒരു കുഞ്ഞ് തൊട്ടിലിൽ ഉറങ്ങുന്ന അതേ നിഷ്കളങ്കതയോടെ, അമ്മയുടെ മാറിൽ പറ്റിച്ചേർന്ന് മയങ്ങുന്ന കുഞ്ഞിന്റെ അതേ സുരക്ഷിതത്വ ബോധത്തോടെ ഈശോ കുരിശിന്റെ വിരിമാറിൽ മിഴി പൂട്ടുന്നത്. ഏതൊരു സഹനാനുഭവത്തിന് ശേഷവും നമ്മളും എത്തിച്ചേരേണ്ട സമർപ്പണ ചിന്തയാണ് എന്തിനെ സഹിക്കേണ്ടി വരുന്നത്, എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ, എന്താ ഈ സഹനത്തിന്റെ കാരണം. ഇതൊന്നും ചോദിക്കുന്ന സമയത്ത് ഉത്തരവൊന്നും കിട്ടണമെന്നില്ല. പക്ഷെ എല്ലാ സഹനത്തിനും ഒരു ഉത്തരം തമ്പുരാന്റെ മനസ്സിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ട് സമർപ്പിക്കാനും ആശ്രയിക്കാനും സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അവരൊക്കെ പറഞ്ഞേ ഹാലേലുയാം, ഹാലേലുയാം, ഹാലേലുയാം. അഞ്ച് അനുഭവങ്ങൾ, ഈശോ കടന്നുപോയ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ആറാമത്തെ ഒരു അനുഭവം കൂടി ഉണ്ട്, അത് ഉത്ഥാന അനുഭവമാണ്. ദുഃഖവെള്ളിക്ക് ശേഷം ഒരു ഉയർപ്പ് ഞായറുണ്ടെന്ന് ഈശോ പ്രഖ്യാപിച്ചു. ഏത് രാത്രി കഴിഞ്ഞാലും ഒരു പകലുണ്ടെന്ന് ഈശോ പ്രഘോഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സഹനത്തിന്റെ മൂല്യവും അർത്ഥമൊക്കെയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും ആകെ സങ്കടപ്പെട്ടായിരിക്കും ഇത് കേൾക്കുന്നുണ്ടാവുക. കാരണം എന്താ, നമ്മൾ ആരും ഇത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഇന്നിവിടെ വന്നത്, പിന്നെ എന്തിനാ വന്നത്. നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് നമ്മൾ എല്ലാവരും വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സഹനത്തെ പറ്റി ക്ലാസ് എടുക്കുമ്പോൾ ഒരു വിഷമം അതാണ്. കാരണം നിങ്ങളുടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ, നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഒരു വിഷമം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ താമസിച്ചുള്ളൊരു ധ്യാനമൊക്കെ നടക്കുവാണെങ്കിൽ ആ ധ്യാനത്തിൽ കുമ്പസാരൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മനസ്സൊക്കെ ഒന്ന് പാകപ്പെട്ടിട്ട് ഇത്തരം വിഷയങ്ങൾ എടുക്കാറുള്ളൂ. എങ്കിലും പ്രിയപ്പെട്ടവർ, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ആവശ്യങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടെന്നോ, നമ്മുടെ ദുഃഖങ്ങളും വേദനകളും ഈശോയ്ക്ക് കൊടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടെന്നൊന്നുമല്ല. ആത്മീയതയ്ക്ക് രണ്ട് വശമുണ്ടെന്ന് എപ്പോഴും തിരിച്ചറിയുക. ആത്മീയതയ്ക്ക് പല തലങ്ങളുണ്ട്. അതിലെപ്പോഴും ചോദിച്ച് കിട്ടുന്ന തലം മാത്രമല്ല ഉള്ളത്. ചോദിച്ചാലും കിട്ടാത്ത സമയങ്ങളിൽ ദൈവം ആ സമയത്തും കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം. ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുരിശും സഹനമൊക്കെ. അപ്പം അതിൻ്റെ മൂല്യം നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ സഹനം നമ്മളെ നിരാശയിലേക്കൊക്കെ നയിക്കും. അപ്പം ഈ രണ്ട് വശങ്ങൾ നമ്മൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാനും ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും കൃപകളും നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്ക് ഉത്തരമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നേടിയെടുക്കണ ഒരു സംശയമില്ല. അതേസമയം തന്നെ ഈ സഹനത്തിൻ്റെയും കുരിശിൻ്റെയും വഴി ഈശോ പഠിപ്പിച്ച, ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഈ മാർഗത്തിൻ്റെ മൂല്യം അതുകൂടെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമുക്ക്